ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടെന്നോ ചേർന്നിടും ശോഭനപുരമതി രാജനോടു കൂടെ നാം ശോഭനപുരമതിൽ രാജനോടു കൂടെ നാം മോദാൽ വസിപ്പാൻ പോകാം നമുക്ക് മോദാൽ വസിപ്പാൻ പോകാം നമുക്ക് ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോട് വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനായി ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി വിളിച്ചിടുന്നു പോകാം നമുക്ക് ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടെന്നോ ചേർന്നിടും ദേവപുരവാസികളോടെന്നോ ചേർന്നിടും ശോഭന തുല്യമില്ല തേജസ്സിൽ വിളങ്ങിടും സ്വർണ തുല്യമില്ല തേജസ്സിൽ വിളങ്ങിടും സ്വർണ പട്ടണക്കാരായവരെ എന്നോ കണ്ടിടും പട്ടണക്കാരായവരെ എന്നോ കണ്ടിടും മുത്തുഗോപുരങ്ങള ശോഭന തെരുക്കളെ മുത്തുഗോപുരങ്ങള ശോഭന തെരുക്കളെ കാണുന്നുണ്ടതിൽ പ്രഭാപുരത്തെ കാണുന്നുണ്ടതിൽ പ്രഭാപുരത്തെ ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവസുത സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടെന്നോ ചേർന്നിടും ദേവപുരവാസികളോടെന്നോ ചേർന്നിടും ശോഭനപുരമതിൽ രാജനോടുകൂടെ നാം ശോഭനപുരമതിൽ രാജ
അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ, കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനാ, കാത്തുപാർക്കുന്നുണ്ടു നാമും ചേർന്നിടുവാനാ. ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി, ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി, വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവസുത സന്തതികളെ വിശുദ്ധരെ, ദേവപുരവാസികളോടെന്നോ ചേർന്നിടും, ദേവപുരവാസികളോടെന്നോ ചേർന്നിടും. ശോഭനപുരമതിൽ രാജനോടു കൂടെ നാം, ശോഭനപുരമതിൽ രാജനോടു കൂടെ നാം, മോദാൽ വസിപ്പാ അക്കരെ. മനോഹരമായ ഒരു രാജ്യം, നാട് നമുക്കുണ്ട്. നമ്മൾ അവിടേക്ക് പോകാറായി. അതിന്റെ കാലം അടുത്തിരിക്കുകയാണ്. ഏത് നിമിഷവും നമ്മുടെ കർത്താവ് തൻ്റെ മക്കളെ ചേർക്കുവാൻ മടങ്ങി വരും. നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യാശയോടും പ്രതീക്ഷയോടും ദൈവത്തെ മഹത്വപ്പെടുത്താം. വേദവസം പറയുന്നു, നമ്മളെല്ലാവരും പിശാചിന്റെ മക്കളായിരുന്നു, പിശാചിന്റെ പിതാവിന്റെ മക്കളായിരുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നു. വേദവസം പറയുന്നു, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. പാപിയായ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ പാപത്തിന് പരിഹാരമുണ്ടാകുക മാത്രമല്ല, ദൈവത്തിൻ്റെ പൈതലായിട്ട് തീരുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവം നമ്മുടെ പിതാവായിട്ട് മാറും. നാം ദൈവത്തിൻ്റെ മക്കളാണ്, കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് ഏത് സമയത്തും അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും, നമ്മുടെ ആരാധന ദൈവം സ്വീകരിക്കും. കാരണം നമ്മൾ അശുദ്ധരല്ല, പിശാചിന സന്തതികളല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന, വിശ്വസിക്കുന്ന, രക്ഷിക്കപ്പെട്ട സകല പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്കൊരു തന്തയെ പോലെ, അല്ലെങ്കിൽ കർത്താവിനെ, അതെ, എൻ്റെ പിതാവെന്ന നിലയിൽ വിളിച്ചുകൊണ്ട് അടുത്തു വരുവാനായിട്ടിടയായിത്തീരും. ഈ ആശയം വരുന്ന ഒരു തമിഴ് ഗാനം നമുക്ക് ശ്രദ്ധിക്കാം, ഒരു തന്തയെ പോലെ എന്ന് തുടങ്ങുന്ന ഗാനം. ഒരു തന്തയെ പോലെ നമ്മെ തൂക്കി സുമപ്പവ, നാം തായിരും മേല നമ്മിൽ അൻപുവൈത്തവ, അവർ യാർ യാർ യാ തെറിയുമാ, അവർ യാർ യാർ യാ തെറിയുമാ. ഒരു തന്തയെ പോലെ നമ്മെ തൂക്കി സുമപ്പവ, നാം തായിനും മേലായി നമ്മിൽ അൻപു വൈത്തവ, അവർ യാർ 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 തെറിയുമാ, അവർ യാർ 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 തെറിയുമാ. ഒരു തന്തയെ പോലെ നമ്മെ തൂക്കി സുമപ്പവ, നാം തായിനും മേലായി നമ്മിൽ അൻപു വൈത്തവ, അവർ യാർ 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 തെറിയുമാ, അവർ യാർ 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 തെറിയുമാ. ബദലമി തീരന്തവരാ, സത്യത്തിൽ കിടന്നവരാം,
ബദലമിൽ പിറന്നവര സത്യത്തിൽ കിടന്നവര പാപികളെ മന്നിക്ക വന്നവര അവർ യാർ 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 തെരിയുമാ അവർ യാർ 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 തെരിയുമാ ഒരു തന്തയെ പോലെ നമ്മെ തൂക്കി ചുമപ്പവ നത്തായനും മേല നമ്മിൽ അൻപു വൈത്തവ അവർ യാർ 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 തെരിയുമാ അവർ യാർ 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 തെരിയുമാ ഉന്മയാകെ ഉന്നിൽ അൻപു വൈത്തു വരവരെ ഉലക തോട്ടം മുതത്തെറിന്ത് കൊണ്ടുവരവരെ ഉന്മയാകെ ഉന്നിൽ അൻപു വൈത്തു വരവരെ ഉലക തോട്ടം മുതത്തെറിന്ത് കൊണ്ടുവരവരെ ഉനക്കാക പാടുകളെ ഏറ്റുകൊണ്ടാരേ ഉനക്കാക പാടുകളെ ഏറ്റുകൊണ്ടാരേ ഉന്നെ മീട്ട് തന്നുയിര് തന്നുവിട്ടാരേ ഉനക്കാക പാടുകളെ ഏറ്റുകൊണ്ടാരേ ഉന്നെ മീട്ട് തന്നുയിരെ തന്നു വിട്ടാരേ അവർ താൻ യേശു ഒരു തന്തയെ പോലെ നമ്മെ തൂക്കി ചുമപ്പവ നാം തായിനും മേല നമ്മിൽ അൻപു വൈത്തവ അവർ യാർ 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 തെറിയുമാ അവർ യാർ 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 തെറിയുമാ മറുത്തുവിട്ടാർ യേശു എന്ന് കവലപ്പെടാതെ വീണ്ടും ഉയർത്തുവിട്ടാർ എന്നതേ നീ മറന്നുവിടാതെ മറുത്തുവിട്ടാർ യേശു എന്ന് കവലപ്പെടാതെ വീണ്ടും ഉയർത്തുവിട്ടാർ എന്നതേ നീ മറന്നുവിടാതെ നീ വണങ്ങും ദൈവം കൽമണ്ണുമല്ലയേ നീ വണങ്ങും ദൈവം കൽമണ്ണുമല്ലയേ നീ അഴിത്താർ ഓടി വന്ന് പേശും ദൈവമേ നീ വണങ്ങും ദൈവം കൽമണ്ണുമല്ലയേ നീ അഴിത്താർ ഓടി വന്ന് പേശും ദൈവമേ അവർ താൻ യേശു ഒരു തന്തയെ പോലെ നമ്മെ തൂക്കി ചുമപ്പവ നാം തായിനും മേലായി നമ്മിൽ അൻപു വൈത്തവ അവർ യാർ 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 തെറിയുമാ അവർ യാർ 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 തെറിയുമാ ബദലമിൽ പിറന്നവരാം സത്യത്തിൽ കിടന്നവരാം ബദലമിൽ പിറന്നവരാം സത്യത്തിൽ കിടന്നവരാം പാപികളെ മന്നിക്ക വന്നവരാ അവർ യാർ 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 തെറിയുമാ അവർ യാർ 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 തെറിയുമാ അവർ താൻ യേശു താങ്ക് യു ബ്രദർ. ഒരു പിതാവിനെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന കരുതുന്ന നല്ല കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഒരു കുഞ്ഞ് കുട്ടിയുടെ ലെന ആൻഡ് എബ്രഹാം എന്ന് പറയുന്ന ഒരു മകളുടെ ഒരു നല്ല മനോഹരമായ ഒരു ഗാനം കേൾക്കാം.
കേൾക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവം നല്ല കൃപകളും കൃപാവരങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് തീരുവാൻ ദൈവം സഹായിക്കട്ടെ. കുഞ്ഞിനെ വളരെ കൃപ നൽകട്ടെ. പ്രിയ ലെന്ന, നമ്മൾ പാടുന്നത് പരദേശി എന്ന് തുടങ്ങുന്ന, നമ്മളൊക്കെ പരദേശിയാണല്ലോ എന്ന് പറയാൻ കാരണം ഇവിടെ ക്രമീകരണമുണ്ട്, നോക്കുന്നുണ്ട്. പരദേശികളായ നാം പാർക്കുന്ന വീട്ടിൽ നമ്മുടെ കർത്താവാണ് നമുക്ക് തുണ, നമ്മുടെ കർത്താവാണ് നമുക്ക് ആശയം, ആവേശം ഒക്കെ നൽകുന്നത് നമ്മുടെ കർത്താവാണ്. നമുക്കൊരു നിത്യ ഭവനം സ്വർഗത്തിലുണ്ട്. ഇവിടെ ഹ്രസ്വമായ അല്പകാലം മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. ആ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ സാധിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ. ചേരും ആമയം മാറി ആനന്ദം.
ജീവിതം കണ്ണിലെ ക്ലേശങ്ങളാൽ മനം തകർന്നിരിക്കുമ്പോൾ എന്നരികില് വന്നു നിത്യം പാലൊഴിച്ചിടും മോളെ വളരെ നന്നായിട്ട് ശ്രുതിമധുരമായി ഗാനം പാടി പ്രിയ ലെന്ന മോളെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തപ്പോൾ വളരെ ആശ്ചര്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അശുദ്ധനായ ആ മനുഷ്യൻ, പാപിയായ ആ മനുഷ്യൻ, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബലഹീനനും പാപിയും ശത്രുക്കളും ഒക്കെയായിരുന്ന അഭക്തരായിരുന്ന ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, അപാരമായ ദൈവകൃപയുടെ വെളിപ്പാടിനാൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൻ്റെ പൈതലായി തീർന്നു. ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള വലിയ ഭാഗ്യം തനിക്കുണ്ടായി. ആ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ വളരെ ആശ്ചര്യകരമായ ആ ദൈവകൃപ താൻ ഓർക്കുകയാണ്. നമ്മളൊക്കെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആരുടെയും മിടുക്കുണ്ടല്ല, കഴിവുണ്ടല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാലത്രേ എന്നാണ്. ഞാൻ ആയിരിക്കുന്നത് കൃപയാലെന്നാണ് ധന്യനായ പൗലോസ്ലിയക പറയുന്നത്. നാം രക്ഷിക്കപ്പെട്ട ദൈവകൃപയാലാണ്. എഫേസ്യർ 2:8 വായിക്കുന്നത്, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നാം കാരണമല്ല, പിന്നെയോ ആര് പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തിയും കാരണമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. അതാണ് ആശ്ചര്യകരമായ കൃപ എന്ന് പറയുന്നത്. ആ കൃപ യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭ്യമായത്. നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഈ ആശയം വരുന്ന ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. കൃപയേ 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 കൃപയേ
എന്നോ സ്വന്തം രക്തമേരിക്കാം, ചിന്തിയല്ലോ സ്വന്തം രക്തമേരിക്കാം. ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിട, ആശ്ചര്യമേ ആരാൽ വർണ്ണിച്ചിട, കൃപയേ 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 കൃപയേ. കൃപയേ 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 കൃപയേ
നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു ഗാനം ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സഹോദരരെ. ഈ വിജയഗീതം പാടുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ കർത്താവായ യേശു നമ്മുടെ പാവവും ശാവും ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നതുകൊണ്ട് തൻ്റെ മക്കൾക്ക് ഈ ജയ ഗീതം പാടാനായിട്ട് സാധിക്കും. എല്ലാവർക്കും സുപരിചിതമായ അറിയാമെന്നുള്ളൊരു ഗാനമാണ്. സാധാരണ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനമാണ്. നമുക്ക് ചേർന്ന് പാടി ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളിച്ച് പാടാം, കരങ്ങളിച്ച് പാടാം. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹനമുക്കാ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹനമുക്കാ. ദൈവകോപത്തീ വന്തരിഞ്ഞവന രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തീ വന്തരിഞ്ഞവന രക്ഷകൻ ജീവിക്കുന്നു. ഉലകമഹാത്മാ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാത്മാ അഖിലരും ഒരു പോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതരേശു മഹേശ്വരൻ മാത്രം
പുരുഷതയകറ്റി കണ്ടു നിർത്തുടമ്പിൻ ഉത്സുകരായിരിപ്പിൻ കലുഷതയകറ്റി കണ്ടു നിർത്തുടമ്പിൻ ഉത്സുകരായിരിപ്പിൻ നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാകോ നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാകോ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും നിത ജയരാജൻ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും നിത ജയരാജൻ നിങ്ങൾ ഉയർന്നിരിപ്പിൻ കഥകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാ നിങ്ങൾ ഉയർന്നിരിപ്പിൻ കഥകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് ആരംഭിച്ച സുവിശേഷ മഹായോഗത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. ദൈവകൃപയാലും ദൈവമക്കളുടെ പ്രാർത്ഥനയാലും കഴിഞ്ഞ രാത്രി ഐശ്വര്യമായിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് സഹായിച്ചു. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ധാരാളം കൃപ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അനുഭവിച്ചറിയുവാൻ ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം നമ്മൾ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുവാനും അനുഭവിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവിധമായ ആനുകൂല്യങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കാം. പ്രിയ ജയശങ്കറിൻ്റെ വളരെ മനോഹരമായ ശബ്ദം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിലൂടെ കേൾക്കുവാനും ഒന്നിച്ച് പാടി നമ്മുടെ കർത്താവിനെ പുകഴ്ത്തുവാനും ദൈവം നമ്മെ സഹായിച്ചു. ഇവിടെ ഒരാളെ മാത്രമേ ഉയർത്തത്തുള്ളൂ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ഇവിടെ ഉയർത്തുന്നത്. ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ നിലയിൽ ഇതൊരു ധന്യമായ നിമിഷം തന്നെയാണ്. പ്രിയ ജോസച്ചാനെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. തൻ വടശ്ശേരിക്കര ബ്രദർ സഭയിലെ അംഗമാണ്. തൻ്റെ നേതൃത്വത്തിലാണ്, തൻ്റെ ചുമതലയിലാണ് ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്ന കാര്യം നമുക്കറിയാമല്ലോ. വിശേഷാൽ പ്രിയപ്പെട്ടവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വടശ്ശേരിക്കരയിലുള്ള ദൈവദാസന്മാർ, സഭാമൂപ്പന്മാർ ഇവിടെ സന്നിഹിതരായിട്ട് ഉണ്ട്. കൊടപ്പനയിലും വടശ്ശേരിക്കരയിലും കർത്താവിൻ്റെ വേല ചെയ്യുന്ന കെ എൻ സമുവേൽ ബ്രദർ ഇന്ന് ഇവിടെ നമ്മുടെ മധ്യത്തിലുണ്ട്. റാന്നി ടൗൺ അസംബ്ലിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ മോഹൻനാർ അവർകൾ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ചുറ്റുപാട് നിന്ന് കടന്നു നിന്ന പാസ്റ്റേഴ്സ് ഉണ്ട്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുണ്ട്. എല്ലാവർക്കാരുടെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ഘോഷിപ്പാൻ നമ്മുടെ മധ്യത്തിൽ ദൈവം അയച്ച അനുഗ്രഹീത ദൈവദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ യോഗം ആരംഭിക്കുന്ന മുമ്പ് തന്നെ താൻ ഇവിടെ എത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ശക്തമായി ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സന്ദേശം ഈ ദേശത്തെ നമ്മെ അറിയിക്കുവാൻ പ്രിയപ്പെട്ടവൻ്റെ ദൈവം ഒരുക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. നമുക്കറിയാം ക്രൈസ്തവ ലോകത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. വിശേഷാൽ പ്രവചന വിഷയങ്ങൾ ആധികാരികമായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്ന അനുഗ്രഹീതനായ ഒരു കർത്തൃപ്രത്യനാണ്. പ്രിയപ്പെട്ടവനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സന്തോഷിക്കുന്നു. ഇന്ന് രാത്രിയിലും ശക്തമായി തന്നെ ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ജോസഫിൻ്റെ കുടുംബത്തെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം കൊടുത്ത കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയ ചിന്നമ്മ അമ്മച്ചി ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ അമ്മച്ചിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ, സഭാമൂപ്പന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിശേഷാൽ സഹോദരി സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് വിഷമിക്കുന്ന പലരുമുണ്ട്.
അമൃതയിലെ ഈ ഭവനത്തിലെ പ്രിയ അമ്മച്ചിയുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുഞ്ഞ് അമൃതയില് ഹോസ്പിറ്റൽ വളരെ പ്രയാസം അനുഭവിച്ച് കഴിയുകയാണ്. ആ കുഞ്ഞിനെ ദൈവകരത്തിൽ സമർപ്പിച്ച് ശക്തമായി പ്രാർത്ഥിക്കാം. ഈ ഭവനത്തെ ഓർത്ത് പ്രിയ ആന്റിയെ ഓർത്തും മക്കളെല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഗാനങ്ങൾ ഗാനമാലപിച്ച പ്രിയ സഹോദരനെ, അതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഘോഷിക്കുന്ന കർത്താവിന്റെ ദാസനെ വിശേഷാൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് നമുക്ക് ദൈവസേനയെ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ ദൈവസേനയിൽ അടച്ച് ആത്മാർത്ഥമായി ദൈവസേനയെ പ്രാർത്ഥിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് പ്രിയപ്പെട്ടവർ മുന്നോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. ജോർജ് കുട്ടി കിപ്പനാൽ, മറ്റൊരാള് ഏബ്രഹാം, രണ്ട് പ്രിയപ്പെട്ട മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കുക. എല്ലാവരും കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം, ശ്രദ്ധയോടെ ഇരിക്കാം. മഹാപരിശനും ഭാഗ്യദുവിശനായ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല സന്ധ്യാവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ കൺവെൻഷൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്ന കർത്താവേ, ഇന്നലെ ഈ ദേശത്തിന് വേണ്ട ദൂത കർത്തദാസനെ കൂടി ഞങ്ങൾക്ക് തന്നല്ല കർത്താവേ. രക്തത്തിൻ്റെ വില, രക്തത്തിൻ്റെ പ്രയോജനം എന്ത്? കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയെപ്പറ്റി ഞങ്ങളെ കേൾപ്പിച്ചല്ല കർത്താവേ. ഇന്നും നല്ല ആലോചന ഞങ്ങൾക്ക് തന്ന, ഈ ദേശത്തിന് വേണ്ടി ആലോചന ലഭിക്കാൻ ഇടയാകും മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ്റെ സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷനാക്കി തീർത്തതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രകൃതി അനുകൂലമാക്കി, ലൈറ്റ് സൗണ്ട് എല്ലാം അനുകൂലമാക്കി തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നന്ദിയോടെ സ്തോത്രം. ഇതിനെ ഗ്രൗണ്ട് തന്ന കർത്താവേ നന്ദിയോടെ സ്തോത്രം. കുഴുന്തോട്ടിക്കലെ കുടുംബത്തെ സ്തോത്രത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൽ ഒരു രോഗിയുണ്ടെന്ന് കേൾക്കാൻ ഇടയായല്ലോ കർത്താവേ. അമൃതയിൽപ്പെട്ടവരായിരിക്കുന്ന ആ മകളെ സ്തോത്രത്തോടെ സമർപ്പിച്ച് അത്ഭുത വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൽ നിന്ന് വിദേശത്തും എല്ലായിരിക്കുന്ന എല്ലാ മക്കളെയും സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണം കർത്താവേ. നന്ദിയോടെ സ്തോത്രം. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, കൈത്താങ്ങലേകുന്ന, മുന്നോട്ട് വന്നിരിക്കുന്ന കർത്താവേ കൈപ്പിലാലിലെ ജോസിനെയും കുടുംബത്തെയും സ്തോത്രത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം, കുടുംബമായി അനുഗ്രഹിക്കണം. ദേശത്ത് നല്ല പ്രവൃത്തി ചെയ്യുവാൻ ആ മകനെ ഒരുക്കി അയച്ചതിനാൽ സ്തോത്രം. കുടുംബം ദേശത്ത് വിളങ്ങുവാൻ ഇടയാകും മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ ഈ ദേശത്തോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ആശുപത്രിയിലും ഭവനങ്ങളിൽ കഴിയുന്ന എല്ലാ മക്കളെയും സ്തോത്രത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത പ്രവൃത്തി വെളിപ്പെടണം, ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങൾക്കെല്ലാം ഇടയാകും മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ വേറൊരു കൺവെൻഷനായിട്ട് തീരാനല്ല കർത്താവേ, അനേകരെ സ്വർഗത്തിന് ആദായപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പലരുടെയും ഹൃദയം തകരുന്ന അനുഭവം, ഹൃദയത്തിന് കുത്തുകൊള്ളുന്ന അനുഭവം, പ്രവചന കാര്യങ്ങൾ കേൾക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധിയിൽപ്പെട്ട എല്ലാവരെയും സ്തോത്രത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ അല്ലാതെ വഴിയിൽ കർത്താവേ പല ഭവനങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന ആ ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ നന്ദിയോടെ സ്തോത്രം. ഈ കൺവെൻഷനിൽ കൂടെ അനേകര് രക്ഷയുടെ അനുഭവത്തിൽ വരുവാനും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നെന്നും ഇത് ദുഷ്കാലമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും വിടേണ്ടതൊക്കെ വിട്ട് ആകേണ്ടതുപോലെ ആകുവാൻ ജനങ്ങളെ, ദേശത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നെന്ന് ലോകലക്ഷണങ്ങളെല്ലാം വിളിച്ചറിയിപ്പുമ്പോൾ അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഇന്ന് കർത്തദാസനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിട്ടുണ്ടല്ലോ, ആ കർത്തദാസനെ കൂടി ഞങ്ങൾക്ക് ആവശ്യമായ, ദേശത്തിനാവശ്യമായ, ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ദൂത് തന്ന് അനുഗ്രഹിക്കണം. ആ മകനെ ശക്തമായി എടുത്ത് ഉപയോഗിക്കണമെന്ന്
പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ല ഗാനങ്ങളെ തന്ന കർത്തദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കുഞ്ഞു കുഞ്ഞിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തിവിധങ്ങളെയും സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തി ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നത് നഷ്ടമായി പോകുന്നല്ല, ഇതൊരു ലാഭമായി തീർന്നു എന്ന് എല്ലാവരുടെ ഹൃദയത്തിൽ ചിന്തിക്കുവാൻ ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതൽ നൽകണം. ഈ കൺവെൻഷനിൽ കൂടെ അനേകർ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വസിച്ച് ശാനപ്പെട്ട് കർത്താവിൻ്റെ സഭയിലാകുവാൻ ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവകരങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടാൻ ആസ്വദിക്കുന്നു. മഹത്വം തിരുമേനി എടുക്കണം, മനോമഹത്വം എടുക്കണം, വരവിനെ ഒരുക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ മഹായോഗത്തിൻ്റെ രണ്ടാം സന്ധ്യയെങ്കിൽ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ ദേശത്തോട് ഈ ദിവസങ്ങളിൽ ഘോഷിപ്പാൻ തക്കവണ്ണം ഇങ്ങനെയൊരു മഹായോഗം ക്രമീകരിപ്പാൻ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ആഗ്രഹം കൊടുക്കുകയും അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നല്ലോ. കർത്താവേ, സ്തോത്രം. പ്രത്യേകാൽ ഈ ഭവനാംഗണം ഇങ്ങനെ ഈ മഹായോഗത്തിന് വേണ്ടി ക്രമീകരിക്കുവാൻ പ്രിയപ്പെട്ടവർ, അതേ സ്തോത്രം, അവരുടെ ഹൃദയത്തിൽ വലിയ സന്തോഷം കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന അതേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഞങ്ങളുടെ ദേശത്തോട് അവിടുന്ന് മനസ്സലിഞ്ഞ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ കാലത്തിൻ്റെ അന്ത്യത്തിലെത്തി നിൽക്കുമ്പോൾ ഘോഷിക്കപ്പെടുവാനിടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ മുഖാന്തരങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിച്ച് ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും മാറ്റമില്ലാത്ത വചനവുമായി ഞങ്ങളുടെ മധ്യേ അവിടുത്തെ അഭിഷിക്തനുണ്ടല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ ദൈവവചനത്തെ, അതിൻ്റെ പൊരുളുകളെ തിരിപ്പാൻ ദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിയിലും അടിയങ്ങൾ അവിടുത്തെ സന്നിധിയിലുണ്ട്. നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലുള്ളത് കൊണ്ട് എളിയവരാകുന്ന ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുന്നു. കർത്താവേ, ദൂതന്മാരുടെ കാവലിൻ കീഴിൽ മറച്ചാട്ട് ഇതിൻ്റെ പരിസരത്തെയും കർത്താവേ സ്തോത്രം, ഈ ശബ്ദതരംഗങ്ങൾ ഇതിനെയെല്ലാം അവിടുത്തെ ദൂതഗണത്താൽ അതേ ക്രമീകരിച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവവചനം ശ്രവിപ്പാൻ പ്രകൃതിയെയും അനുഗ്രഹമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ക്രിസ്തുവേശുവിൻ്റെ ധന്യവും മഹത്വമുള്ള നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താൽ പ്രസിദ്ധനായ അനുഗ്രഹീതനായ ജോൺ ബി തോമസ് അവരുടെ വളരെ സന്തോഷത്തോടെ ദൈവദിന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം ഒരുക്കി തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇങ്ങനെയൊരു മീറ്റിംഗ് ക്രമീകരിപ്പാൻ ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ചിട്ടുള്ളവരുണ്ട്, ഇതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്തവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹം അവർക്കൊക്കെ ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിൽ കൂടിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ 2 വർഷം മുമ്പും ഇവിടെ വന്ന് ദൈവജനം സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ഗ്രാമീണ അന്തരീക്ഷം, വളരെ നല്ലൊരു ദേശം. ഇവിടെ ഇത്രയും പേര് കൂടി വന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഇതൊരു ഗ്രാമീണ പ്രദേശമാണെന്ന് എനിക്കറിയാം. കടന്നു വന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ മുന്നിൽ കൃത്യം 1 മണിക്കൂറുണ്ട്. ഞാൻ കൃത്യസമയത്ത് പ്രസംഗം നിർത്തിക്കൊള്ളാം. എന്നോട് ആവശ്യപ്പെട്ടു പ്രവചന വിഷയം പ്രസംഗിക്കുന്നുണ്ട്, 666 കുറിച്ച് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. എനിക്കറിയാം, 2 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചാണ് ഞാൻ 2 ദിവസം പ്രസംഗിച്ചത്. 666 എന്ന വിഷയം പ്രസംഗിപ്പാൻ ഞാൻ 2 രാത്രികൾ എടുക്കുകയാണ്. ഈ രാത്രിയും നാളെ രാത്രിയും ആ വിഷയം
സംസാരിപ്പാനായിട്ട് സമയം വേർതിരിക്കുകയാണ്. അതിന് കാരണം അത് വളരെ ലളിതമായി ഞാനിവിടെ എടുക്കുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രൊജക്റ്റ് ചെയ്ത് കാണിപ്പാൻ നിവൃത്തിയില്ല, അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകാൻ പ്രൊജക്റ്റ് ചെയ്യുവാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എങ്കിലും ദൈവജനത്തിലൂടെ ആ വിഷയങ്ങൾ മനസ്സിലാക്കി തരാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. ഇവിടെ പ്രാർത്ഥിച്ചപ്പോഴും നറേഷൻ പറഞ്ഞപ്പോഴും ഒക്കെ ഇവിടെയൊന്നല്ല, ഇന്ന് ദൈവമക്കളുടെ മധ്യത്തിൽ ലോകത്തിലേത് കോണിൽ ചെന്നാലും ഒരു കാര്യം ഒരുപോലെ പറയുന്നുണ്ട്, കാലമധികമില്ല നമ്മുടെ കർത്താവ് വരാറായി. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സമീപിച്ചു എന്നുള്ളത് ആത്മീകരായ ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം മറ്റൊന്നുമല്ല, ദൈവജനത്തിലെ പ്രവചനങ്ങളെ ശ്രദ്ധിക്കുന്നവർക്ക് ലോക സംഭവങ്ങളുടെ വളരെ ശീഘ്രഗതിയിലുള്ള മാറ്റങ്ങൾ ഏവരെയും ചിന്തിപ്പിക്കുന്നു. ദൈവവിശ്വാസികളല്ലാത്തവർ പോലും അവരുടെ മനസ്സിലും ഒരു ചിന്ത ഉത്ഭവിച്ചിട്ടുണ്ട്, എന്തോ സംഭവങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. വിശ്വാസികളല്ലാത്തവർ പോലും, അവിശ്വാസികൾ പോലും പറയാറുണ്ട് യേശുക്രിസ്തു വരാറായി. എന്നെ പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന് വളരെ വ്യക്തമായി ബൈബിളിലെ പ്രവചനങ്ങളെ ആധാരമാക്കി അതിൻ്റെ സംഭവവികാസങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളെ അന്ധതയിലാക്കിയിട്ട് കർത്താവ് പോയിരിക്കുകയല്ല, കർത്താവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും നമുക്കറിയില്ല. പക്ഷേ കർത്താവിൻ്റെ വരവ് സമീപിച്ചു എന്നുള്ളത് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മുഖവരിയായി ഞാൻ അധികം പറയുന്നില്ല, ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം ഞാൻ ഓർപ്പിച്ചോട്ടെ. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവജനത്തിന് കൊടുത്തിരിക്കുന്ന പ്രബോധനത്തിൽ ഒരു കാര്യം ഇങ്ങനെയാണ്, അതിൻ്റെ 25-ാമത്തെ വാക്യം 24 തൊട്ട്, നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അടുത്ത ഭാഗം, നാൾ സമീപിക്കുന്നെന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. ആ വാക്ക് ഒന്നുകൂടെ ഞാൻ വായിച്ചോട്ടെ, നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകും. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു ദൈവ പൈതലിന് നാളുകൾ സമീപിക്കുന്നു എന്ന് കാണാൻ കഴിയും, അവനത് ഗ്രഹിപ്പാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്തത്തില്ല. ദൈവ പൈതലിനെ സംബന്ധിച്ച് നാളുകൾ സമീപിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി അവന് ഗ്രഹിപ്പാനായിട്ട് സാധിക്കും. അല്ലായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതില്ല, നാളുകൾ സമീപിക്കുന്നെന്ന് നിങ്ങൾ കാണും തോറും നിങ്ങൾക്ക് നൽകിയ പ്രബോധനം നിങ്ങൾ കൂടുതലായി അനുസരിച്ചു കൊള്ളുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തി നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തി ഒരുങ്ങിക്കൊള്ളുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. കർത്താവിൻ്റെ വരവ് മനസ്സിലാക്കാനായിട്ട് അന്ത്യകാല പ്രവചനങ്ങൾ നമ്മൾ ഓർക്കണം. വേദപുസ്തകത്തിൻ്റെ ഏതാണ്ട് 30% 25-നും 30%നും ഇടയ്ക്ക് ശതമാനത്തോളം പ്രവചന രൂപേണയാണ് ബൈബിള് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് കാൽഭാഗത്തിലധികം പ്രവചന വിഷയങ്ങളാണ്, വിവിധമായ വിഷയങ്ങൾ ഭാവിയെ സംബന്ധിച്ച് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വളരെ വ്യക്തമായി അന്ത്യകാല സംഭവങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു വിഷയം മാത്രം ഞാൻ ഇന്നും നാളെയും രാത്രിയിൽ, ഇന്ന് കേട്ടവർ നാളെ കടന്നു വന്ന് കേട്ടാൽ അവർക്ക് കുറച്ചുകൂടെ പ്രയോജനകരമായിരിക്കും. ഇന്നും നാളെയും രാത്രിയിൽ ഞാൻ ആ വിഷയങ്ങൾ എടുക്കുവാനായിട്ട് തുടങ്ങുകയാണ്. എന്നോട് ഓർപ്പിച്ചു 666നെ കുറിച്ച് പ്രസംഗിക്കണം. ഏറിയ ബംഗാളികൾക്കും 666 എന്ന് കേട്ട് പരിചയമുണ്ട്. എന്താണ് ഈ വിഷയം എന്ന് ഞാൻ ഓർപ്പിക്കുക. പ്രാരംഭമായി തന്നെ ഞാൻ പറയട്ടെ, ബൈബിളിൻ്റെ പ്രവചനങ്ങളിൽ അന്ത്യകാല സാമ്പത്തിക നിലവാരത്തെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഉപയോഗിക്കുന്ന ആധുനിക സാമ്പത്തിക പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സാമ്പത്തിക മേഖലകളിൽ നമ്മുടെ മന്ത്രിമാരും നമ്മുടെ പത്രങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ
വളരെ വ്യക്തമായി ദൈവജനത്തിന് മനസ്സിലാകത്തക്കവണ്ണം അന്ത്യകാല സാമ്പത്തിക സാഹചര്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സമ്പത്തിനെ കുറിച്ചും സാമ്പത്തിക നിലവാരത്തെക്കുറിച്ചും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടുള്ള ബന്ധത്തിലാണ് 666 എന്ന് പറയുന്ന വിഷയം വരുന്നത്. എന്നാൽ ഇന്ന് രാത്രി അതിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് ഞാൻ പോയി, ഇന്ന് സമയം അനുവദിക്കുന്നെങ്കിൽ 666 വരാം, ഇല്ലെങ്കിൽ നാളെ രാത്രി ഞാൻ വന്നുകൊള്ളാം. കാരണം ഇത് വളരെ വിപുലമായൊരു വിഷയമാണ്. രണ്ടോ മൂന്നോ രാത്രികളിൽ പ്രസംഗിച്ചാലും തീരാതെ വണ്ണം വിപുലമായൊരു വിഷയമാണ് അന്ത്യകാല സാമ്പത്തികമായ മേഖലയെക്കുറിച്ച് ബൈബിള് വെളിപ്പെടുത്തിയിരിക്കുന്ന വിഷയം. പ്രാരംഭമായി ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. 2 തിമൊഥെയൊസ് 3:3 ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസേനികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷ്യനിക്കാരും അജയേന്ദ്രിയന്മാരും ഉഗ്രഹന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. എന്നിട്ട് ആ ദുർഘട സമയങ്ങളുള്ള ബന്ധത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് രേഖപ്പെടുത്തിയപ്പോൾ അവിടെ രണ്ടാമതെടുത്ത് പറഞ്ഞ കാര്യം, മനുഷ്യർ സ്വസ്നേഹികളായിരിക്കുക മാത്രമല്ല ദ്രവ്യാഗ്രഹികളായിരിക്കും. അന്ത്യകാലത്ത് മനുഷ്യൻ ദേ വിൽ ബി ലവേഴ്സ് ഓഫ് മണി, പണത്തെ അധികം സ്നേഹിക്കുന്നവരായിരിക്കും. ഏത് കാലത്തും പണത്തെ സ്നേഹിക്കുന്നവരുണ്ട്, ഏത് കാലത്തും മനുഷ്യന് പണം ആവശ്യമാണ്. എന്നാൽ ഇവിടെ വ്യക്തം രേഖപ്പെടുത്തി അന്ത്യകാലത്തിൽ പൊതുവിൽ മനുഷ്യൻ്റെ സ്വഭാവം ദ്രവ്യത്തിന് വേണ്ടിയുള്ള ഒരു സ്വഭാവമായിരിക്കും. ഞാൻ പൊതുവിലൊന്ന് പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാം, അല്ലെങ്കിൽ ആ വിഷയം മാത്രം മതി നമ്മുടെ ഈ രാത്രിയിലെ ചിന്തിച്ച് അവസാനിപ്പിക്കാൻ. ഏത് മേഖലയിലും എടുത്തു രോഗങ്ങൾ ഇന്ന് വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ് രോഗം വർദ്ധിക്കുന്നത്? മനുഷ്യൻ്റെ ദ്രവ്യാഗ്രഹം കൊണ്ടാണ്. മനുഷ്യനെ എന്ത് കാണിച്ചാലും മനുഷ്യനെ എന്ത് ദ്രോഹം ചെയ്താലും അവൻ്റെ ഒറ്റ ലക്ഷ്യം അവന് പണം വേണം എന്ന് മാത്രമേ ഉള്ളൂ. എത്ര പണം കിട്ടിയാലും തൃപ്തനാകില്ല. ഏത് മേഖല നമ്മളെടുത്താലും വഞ്ചന മാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഒരു ഗ്രാമീണ പ്രദേശമാണ്, ഒരു കാർഷിക മേഖലയാണ്. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഏത് കാർഷിക ഉൽപ്പന്നമാണ് മനുഷ്യൻ ഇന്ന് ചൊവ്വേ കഴിക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ക്യാൻസർ മുതലായ രോഗങ്ങൾ മുമ്പുണ്ടായിരുന്നതിലധികമായി വളരെയധികമായി വർദ്ധിച്ച് മനുഷ്യൻ വളരെ വളരെ ബുദ്ധിമുട്ടുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾക്കറിയാം, മനുഷ്യൻ ഉപയോഗിക്കുന്ന മാരക വിഷങ്ങളാണ് അതിൻ്റെ പ്രധാന കാരണം. വളരെ വ്യക്തമായി ശാസ്ത്രം ഒരുപോലെ പറയുന്നു. എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഓടി വരുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു, ആ പിഞ്ചു കുഞ്ഞ് ജനിച്ച് 3-ാമത്തെ ദിവസം മരിച്ചുപോയി. നടന്ന സംഭവം 3rd day ആ കുഞ്ഞ് മരിച്ചുപോയി. ഡോക്ടേഴ്സിന് അത്ഭുതം, ആരോഗ്യവാനായി കുഞ്ഞ് എന്തുകൊണ്ട് മരിച്ചു? അവരതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ആ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ബ്ലഡ് അനലൈസ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു. ശ്രമിച്ചപ്പോൾ ഒരു കാര്യം അവർ കണ്ടുപിടിച്ചു, ആ പിഞ്ചു കുഞ്ഞിൻ്റെ ചോരയിൽ ഫുരിഡാൻ എന്ന് പറയുന്ന വിഷം വളരെ അധികമായി നിൽക്കുന്നു. അത്ഭുതപ്പെടുത്തി, എന്തുകൊണ്ടാണ് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ ചോരയിൽ ഫുരിഡാൻ? മാതാവിനെ ക്വസ്റ്റ്യൻ ചെയ്തു ഡോക്ടേഴ്സ്. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് ഞാനത് വായിക്കുകയുണ്ടായി. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, അവനെ ഗർഭം ധരിച്ച സമയത്ത് ഈ മാതാവിന് അതികലശമായ ഛർദ്ദിലാണ്. ഭക്ഷണങ്ങൾ വേണ്ട, അവൾക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണം ഏത്തയ്ക്കയായിരുന്നു. ഏത്തയ്ക്കയായിരുന്നു അവിടെ പ്രധാന ഭക്ഷണം. ഏത്തയ്ക്ക, ഇവിടെയുള്ള കർഷകരുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ വിത്ത് നടുമ്പോൾ ഫുർഡാനിട്ടാണ് നടുന്നത്. അതിൻ്റെ വളർച്ച മുഴുവൻ ഫുർഡാനിലാണ്. ഏത്തയ്ക്ക നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു ഒരു വസ്തുവാണെങ്കിലും
എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഫുരുട നിറഞ്ഞു നിൽക്കുന്നൊരു വസ്തുവാണ്. ആ മാതാവ് അത് കഴിച്ചതിൻ്റെ ഫലമായി പിഞ്ചു കുഞ്ഞിൻ്റെ ബെഡിലേക്ക് അത് പകരുകയാണ്. എൻ്റെ ഭവനത്തിൽ ജോലി ചെയ്തൊരു സ്ത്രീ, അവര് മലബാറിൻ്റെ പ്രദേശത്ത് നിന്ന് വന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഏത്തവാഴ കൃഷി ചെയ്യുന്ന കണ്ടാൽ നിങ്ങൾ ഭക്ഷണം നിങ്ങൾ കഴിക്കില്ല, മേടിക്കില്ല. അത് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി ഏതാനും ഏത്തവാഴകൾ അവർ മാറ്റി നടുവെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എന്തിനാ അത് ചെയ്യുന്നത്? ഓരോ മേഖലകളും പച്ചക്കറിയിൽ എടുത്താട്ടെ, ഞാൻ എൻ്റെ പ്രസംഗ മധ്യത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളാം, ഇന്ന് ഒരു ചെറിയ കർഷകന് പിടിച്ചു നിൽപ്പാൻ നിവൃത്തിയില്ലാതെ കുത്തക കമ്പനികളുടെ കൈകളിൽ കൃഷി മേഖലകൾ പോലും അമർന്നു കഴിഞ്ഞപ്പോൾ അതിലെ മാസ് ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഉൽപാദനങ്ങൾക്ക് വേണ്ടി അവരുപയോഗിക്കുന്ന വസ്തുക്കൾ മാരക വിഷങ്ങളാണെന്നുള്ളത് ഈ രാത്രിയിൽ ഈ ഗ്രാമപ്രദേശത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. പാൽ ഉൽപ്പാദിപ്പിക്കുന്നവർക്കറിയാം, പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റി അത് കൂടുതൽ പാല് കിട്ടുവാൻ വേണ്ടി അതിനകത്ത് ഹോർമോണും മറ്റ് സാധനങ്ങളും അവർ ചേർത്ത് കഴിഞ്ഞു. പശുവിൻ്റെ അകിളിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ പാല് പോലും അത് ഇന്ന് എന്തിനു പറയുന്നു, പശുക്കളുടെ പാലല്ല, അമ്മയുടെ മുലപ്പാൽ പോലും മാരകമായ വിഷങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. മനുഷ്യൻ രോഗിയായി മാറുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ഓർപ്പിച്ച പോലെ, മനുഷ്യൻ്റെ ദ്രവ്യാഗ്രഹം. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് എടുത്താട്ടെ, എൻ്റെ വൈഫിൻ്റെ കണ്ണിൻ്റെ അകത്തൊരു ഓപ്പറേഷൻ, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം. ഞാൻ എത്ര ഡോക്ടേഴ്സിനെ കണ്ടെന്നറിയാമോ? ഒരു ഇഞ്ചക്ഷൻ്റെ വില പറയുന്നത് 8,000 രൂപ, 24,000 രൂപ, 32,000 രൂപ വരെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഇതെന്താണ്? അത് ചിലപ്പോൾ 3-4 എണ്ണം ആവർത്തിക്കേണ്ടി വരും. വേണ്ട, അവസാനം ഞാൻ അന്വേഷിച്ച് വേറെയൊരു ക്ലിനിക്കിൽ പോയി കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഒരു ഇഞ്ചക്ഷൻ 60,000 രൂപ ആണ്. മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് ബി പി, ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 90 മതിയായിരുന്നു അടിയിൽ. എന്നാൽ ഇന്ന് അത് മാറിയിട്ട് 80 ആക്കി. ആരാണ് ഇതിൻ്റെ പുറകിൽ? മെഡിക്കൽ ലോബികളാണ്. എന്താ കാരണം? ഒരു ഡെസിമല് താത്തു കഴിയുമ്പോൾ കോടികളാണ് ലോകത്തിൽ ആകമാനം മരുന്ന് വിറ്റഴിക്കുന്നത്. ദ്രവ്യാഗ്രഹം ഏത് മേഖലയിലും എടുത്തോ, ആൽപികകോളം എടുത്തോ, ആൽപികകോളം, ആൽപികോളത്തിൽ എന്താ നടക്കുന്നേ? ഞാനത് പറയാൻ പോയാൽ എൻ്റെ ബാക്കി സമയം മുഴുവൻ എടുക്കും. പക്ഷേ ഒരു വാക്ക് മാത്രം ഞാൻ വായിക്കാതിരുന്ന തെറ്റ് കാണിക്കും. 2 പത്രോസും എടുത്താട്ടെ, ഇന്നത്തെ ആൽപികോളത്തിൽ കാണുന്ന കാര്യം എന്താണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. 2 പത്രോസ് 2:1 ഒന്നാം വാക്യം തുടങ്ങി പറയുന്നുണ്ട്, പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു. അവരാരാണ്? അവർ ഉപദേശകന്മാരാണ്. അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പലരെയും അനുകരിപ്പാൻ അവർ എന്തിനിങ്ങനെ ഉപദേശിക്കുന്നു? അതിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ ബ്രദറെ. 2 പത്രോസ് 2:3 ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭം ആക്കും. അങ്ങനെ ബിസിനസ് കണ്ടിട്ടുണ്ടോ? ആൽപികകോളത്തിൽ നിങ്ങളെ ബിസിനസ് ആക്കി മാറ്റും. അവർ നിങ്ങളെ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് വാണിഭമാക്കും. ലോകത്തിൻ്റെ രക്തം തൊട്ട് നിങ്ങൾ എടുത്ത് ആൽപികകോളം ഇന്ന് ദൈവജനത്തിൽ രേഖപ്പെടുത്തിയ പോലെ കൗശല വാക്ക് പറഞ്ഞ് വാണിഭമാക്കി തീർത്തിരിക്കുന്നു. അന്ത്യകാലത്ത് ലവോദിക്യ സഭയോട് പറഞ്ഞത് വാക്ക് നമുക്കറിയാം, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ലേ. പാവപ്പെട്ട ദൈവദാസന്മാർ, അവര് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ കഷ്ടപ്പെട്ടു നിന്ന കാലമുണ്ടായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വന്തം വിമാനങ്ങളും സ്വന്തം നൗകയും ഉപയോഗിക്കുന്ന സുവിശേഷകന്മാർ, ഞാൻ പറയുന്നില്ലേ, ബാംഗ്ലൂരിലൊക്കെ വന്ന പാശ്ചാത്യ പ്രസംഗികർ, അവർക്ക് ബോഡി ഗാർഡ്സാണ്. ക്രിസ്തുവിൻ്റെ ഏത് ശിഷ്യനാണ് ബോഡി ഗാർഡ് ഉണ്ടായിരുന്നത്? എങ്ങനെ ഈ പണം? ദ്രവ്യാഗ്രഹം. അന്ത്യകാലത്തിൽ ആത്മീയഗോളവും ഭൗമികഗോളവും എല്ലാം തകർന്ന് തലിപ്പണമായി ദൈവജനത്തിൽ രേഖപ്പെടുത്തിയ പോലെ ദ്രവ്യാഗ്രഹം സകലരും സകല മേഖലയും. ഞാൻ ആ ഭാഗം വിടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. എന്നാൽ ഞാൻ വിഷയത്തിലേക്ക് വന്നുകൊള്ളട്ടെ, മനുഷ്യൻ്റെ ദ്രവ്യാഗ്രഹം ആഗോളമായി ഒരു വലിയ പ്രതിഭാസമുണ്ടാക്കി കഴിഞ്ഞു. ഇന്നത്തെ
നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ എത്ര ലളിതമായി അത് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് അന്തർദേശീയ വ്യാപാരം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കണം, അത് അങ്ങനെയൊന്നും നടക്കുന്നതല്ല. അന്തർദേശീയ വ്യാപാരം നടക്കുന്നത് അന്തർദേശീയ വ്യാപാര ഉടമ്പടികളിലൂടെയാണ്. ഇവിടെ ഇരിക്കുന്ന ഗൾഫിൽ ജോലി ചെയ്ത പ്രിയപ്പെട്ടവർക്കറിയാം, ചെയ്യുന്നവർക്കറിയാം, ഞാനും ഗൾഫിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. ഒരു കാലത്ത് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കസ്റ്റംസിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, ഏറ്റവും ഭയപ്പെട്ടത് കസ്റ്റംസ് കഴിഞ്ഞു വരുവാന്. ഇന്നെങ്ങനെയാണ്? ഇന്ന് കസ്റ്റംസിലൂടെ വന്നാൽ തിരിഞ്ഞുപോലും നോക്കില്ല, പെട്ടി തുറക്കണ്ട. എനിക്ക് തന്നെ സംശയം തോന്നി, ഇതെന്താ സംഭവിക്കുന്നത്? നമുക്ക് തന്നെ ഭയം തോന്നത്തക്കവണ്ണം പെട്ടിയും തുറക്കില്ല, ചോദിക്കുകയുമില്ല, ഒന്നുമില്ല, ഇറങ്ങി ഇഞ്ഞ് പോരുക. ആ നമ്മുടെ പാസ്പോർട്ടിലൊന്ന് തിരിച്ചു വന്നു എന്നുള്ള ഒരു സീല് മാത്രം ചെയ്താൽ മതി, ബാക്കി ഒന്നുമില്ലേ. എന്തു പറ്റി ഈ കസ്റ്റംസ് ഡ്യൂട്ടികളൊക്കെ എവിടെ പോയി? എവിടെ പോയി ഈ മാറ്റത്തിൻ്റെ കാരണം? ഇതിൻ്റെ എല്ലാം കാരണം ചില വ്യാപാര ഉടമ്പടികളുടെ പ്രസക്തിയാണ്. അന്തർദേശീയ വ്യാപാരത്തെ നിയന്ത്രിച്ചിരുന്നത് വ്യാപാര ഉടമ്പടികളാണ്. ഈ വ്യാപാര ഉടമ്പടികളിൽ പുതിയൊരു ഉടമ്പടി വന്നു. ഒന്നാലോ മാസം 1914 to 18 വരെ 4 വർഷം നീണ്ടു നിന്നു. 1918 ഒന്നാലോ മാസം അവസാനിക്കുമ്പോൾ മനുഷ്യനാഗോളമായി നടക്കുന്ന ഒരു ഭീകരയുദ്ധം ആദ്യമായി കണ്ടു. അന്ന് ഭയപ്പെട്ട് 1920 അവർ ലീഗ് ഓഫ് നേഷൻ, ഒരു അന്തർദേശീയ രാജ്യങ്ങളുടെ സംഘടനയുണ്ടാക്കി. ഇനി ഒരു യുദ്ധം നടക്കരുത്, അതിനുവേണ്ടിയാണ് അത് ഉണ്ടാക്കിയത്. എന്നാൽ രണ്ടാമതായിട്ടും പൊട്ടിപ്പുറപ്പെട്ടു. 1939 to 1945 വരെ 6 വർഷം നീണ്ടു നിൽക്കുന്ന രണ്ടാമതായിട്ടും നടക്കുമ്പോൾ ലീഗ് ഓഫ് നേഷൻ ഇല്ലാതായി, ഈ അന്തർദേശീയ രാജ്യ സംഘടന ഇല്ലാതായി. രണ്ടാമതായിട്ടത്തിൽ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച് അതിൻ്റെ താണ്ഡവം മനുഷ്യന് മനസ്സിലായപ്പോൾ മനുഷ്യൻ ഭയപ്പെട്ടിട്ട് 1945 രണ്ടാമതായിട്ടും കഴിയുന്നു. ഏതാണ്ട് 1947 അവര് 1946 യു എൻ ഫോം ചെയ്തു, യുണൈറ്റഡ് നേഷൻസ്. വീണ്ടും രാജ്യങ്ങൾ ഒന്നിച്ചു വന്നു, ഇനി ഒരു അന്തർദേശീയ യുദ്ധം ഉണ്ടാകരുത്. യുദ്ധം എന്തുകൊണ്ട് നടന്നുവെന്ന് അവർ ചിന്തിച്ചു. ലോകത്തിലെ വളരെ ചിന്തകന്മാരായ രാജ്യതന്ത്രജ്ഞന്മാർ ഒന്നിച്ചിരുന്ന് ആലോചിച്ചു. അതിലൊരു കാരണം അവർ പറഞ്ഞത് വ്യാപാര നിബന്ധനകളാണ്. ആ വ്യാപാര നിബന്ധനകളുടെ നിയന്ത്രണത്തിന് വേണ്ടി, അന്തർദേശീയ വ്യാപാരത്തിന് വേണ്ടി ഒരു വ്യാപാര കരാർ ഒപ്പുവെച്ചു. ആ വ്യാപാര കരാർ ഒപ്പുവെച്ചത് 1947. നമ്മൾ ഓർക്കണം, 1945 യുദ്ധം കഴിഞ്ഞു, 1947 വ്യാപാര കരാർ ഒപ്പുവെക്കുകയാണ്. 1946 യു എൻ സ്ഥാപിച്ചു, 1947 അന്തർദേശീയ വ്യാപാര കരാർ ഒപ്പുവെച്ചു. ഈ അന്തർദേശീയ വ്യാപാര കരാർ ഒപ്പുവെച്ച ശേഷം ലോകത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 50 വർഷം നടന്ന വ്യാപാരം ആ കരാറിനെ ആസ്പദമാക്കിയാണ്. ആ വ്യാപാര കരാറിന്റെ പേരാണ് ഗാച്ച് കരാർ, GATT, ജനറൽ എഗ്രിമെന്റ് ഫോർ ട്രേഡ് ആൻഡ് ടാരിഫ്. അന്തർദേശീയ വ്യാപാരത്തിന് വേണ്ടി ഇവിടെ എത്ര ടാക്സ് ചുമത്തണം, ഇവിടെ ഏതെല്ലാം സാധനത്തിന് ടാക്സ് ചുമത്തണം, ചുങ്കം വേണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഗാറ്റ് കരാറിന്റെ നിബന്ധനകളാണ്. എന്നാൽ എൻ്റെ നിങ്ങളുടെ കൺമുമ്പിൽ 2001 ഒരു പുതിയ വ്യാപാര കരാർ വന്നു. എൻ്റെ ഇന്നത്തെ പ്രാരംഭ വിഷയം അവിടോട്ട് ഞാൻ പോവുകയാണ്. 2000 നമ്മൾ ഓർക്കണം, ഈ ഗാറ്റ് കരാറ് രണ്ടാമതായിട്ട് തകർന്നു കിടന്ന ലോകത്തെ നേർവഴിയിൽ കൊണ്ടുവരുവാൻ അന്തർദേശീയ വ്യാപാരത്തിന് നിയന്ത്രണത്തിന് വേണ്ടി ഒപ്പുവെച്ചതാണ് രാജ്യങ്ങൾ ഗാറ്റ് കരാർ. എന്നാൽ 2001 മറ്റൊരു വ്യാപാര കരാർ ഒപ്പുവെച്ചു. 26,000 പേജുള്ള ഒരു വ്യാപാര കരാറാണത്. 26,000 പേരുള്ള വ്യാപാര കരാർ. അതേ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ആർക്ക് വേണേലും മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ വന്നാൽ ഞാനിതിൻ്റെ കോപ്പി നിങ്ങൾക്ക് എടുക്കാൻ തരികയോ അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് പറയാനോ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2001 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അന്തർദേശീയ വ്യാപാര കരാർ ഒപ്പുവെച്ചു.
ആ വ്യാപാരക്കാരർ ഒപ്പുവെച്ചു. ഈ ഇവിടെ പാർക്കുന്ന ഗ്രാമീണ പ്രദേശത്തിലും അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നു. ഒന്ന്, ഇവിടെ എന്തുകൊണ്ട് റബ്ബറിന് വിലയില്ല? എന്തുകൊണ്ട് കാർഷിക മേഖലകൾ തകരുന്നു? എന്തുകൊണ്ട് കർഷകന് പിടിച്ചു നിൽപ്പാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ചെറിയ കർഷകന്മാർ അവരുടെ കൃഷിയിടങ്ങൾ വെറുതെ ഇട്ടിട്ട്, കൃഷികൾ നിർത്തിയിട്ട് വെറും മാർക്കറ്റിൽ, ചന്തയിൽ പോയി, കടയിൽ പോയി സാധനങ്ങൾ മേടിച്ച് പാചകം ചെയ്യുന്നു? ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ, അവർക്ക് പശുവിനെ കറക്കാൻ ഉണ്ടായിരുന്നു, അവർക്ക് മുട്ടയെടുക്കാൻ കോഴി ഉണ്ടായിരുന്നു, അവർക്ക് ഇറച്ചിക്ക് കോഴിയെ വളർത്തിയിരുന്നു. ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇന്ന് കോഴി വേണോ, കടയിൽ പോയി കോഴി ഇറച്ചി മേടിക്കും, മുട്ട വേണോ, അവിടെ പോയി മേടിക്കും, പാല് വേണോ, പാക്കറ്റിലെ മേടിക്കും. എന്തുകൊണ്ട്? ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഗ്രാമപ്രദേശത്ത് അതിൻ്റെ കാരണം ഈ 2001 ചെയ്ത വ്യാപാര ഉടമ്പടിയാണ്. ഞാൻ ഓർപ്പിച്ചു, ഇതിൻ്റെ പുറകിലെ രഹസ്യങ്ങൾ ചിലത് ഞാൻ പറയാം, പക്ഷേ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, പക്ഷേ ഇതിൻ്റെ അനുഭവം ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ അനുഭവം ലോകത്തിൽ വ്യാപകമായി എല്ലാ മനുഷ്യനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പുറകില് നിങ്ങൾക്കറിയാമോ, 500+ കോർപ്പറേറ്റ് ഡെലിഗേറ്റ്സ് കൂടുന്നൊരു മീറ്റിംഗാണ്. ലോകത്തിലെ 500+ കോർപ്പറേറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ കമ്പനികൾ, ആ കമ്പനികളുടെ കോർപ്പറേറ്റ്സിന്റെ ഹെഡുകളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നിച്ചിരുന്നു കൊണ്ട് ആലോചനയാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ. വ്യാപാര കരാറുകൾ നമ്മുടെ ജീവിതത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു. അന്തർദേശീയ വ്യാപാര ഉടമ്പടികളാണ്. ഞാൻ ദൈവജനത്തിലേക്ക് വരികയാണ്. ഇത് നിങ്ങളോട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഞാൻ സമയം അനുവദിച്ചാൽ പറയാം. ഇന്നത്തെ ചില കമ്പനികളുണ്ടല്ലോ, ചില നമ്മൾ പറഞ്ഞാല് കട, വെറും കട, അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരെണ്ണമാണ് വാൾമാർട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റോർ. അമേരിക്കയിലും മറ്റും പോയവർക്കറിയാം വാൾമാർട്ട്. വാൾമാർട്ടിന്റെ ഒരു വർഷത്തെ റവന്യൂ, അല്ലെങ്കിൽ അവരുടെ ആദായം എന്ന് പറയുന്നത് 2000 വസ്തുനിഷ്ഠ കണക്കുകളാണ്. 193.29 അമേരിക്കൻ ബില്യൺ ഡോളറാണ്. ഞാനത് വായിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിൽ രാഷ്ട്രങ്ങളുടെ GNP ഇരിപ്പുണ്ട്. രാഷ്ട്രങ്ങൾ: റഷ്യ, ഇന്തോനേഷ്യ, നോർവേ, ഫിൻലൻഡ്, തായ്ലൻഡ്, സൗദി അറേബ്യ, പോർച്ചുഗൽ, സൗത്ത് ആഫ്രിക്ക മുതലായ രാജ്യങ്ങളുണ്ടല്ലോ, റഷ്യ ഉൾപ്പെടെ. ഈ ഒറ്റ കടയുടെ അവരുടെ വരുമാനത്തിന്റെ അടുക്കൽ ഒരു രാഷ്ട്രത്തിന്റെ GNP വരുന്നില്ല. ഉദാഹരണമായിട്ട്, വാൾമാർട്ടിന്റെ വരുമാനം 193 ബില്യൺ ഡോളറാണ് ഒരു വർഷം. റഷ്യയുടേത് 179 ബില്യണാണ്. സൗദി അറേബ്യയുടെ 133 ബില്യണേ ഉള്ളൂ. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ പറഞ്ഞത് മറ്റനേക കമ്പനികളുടെ പേരെന്റെ കയ്യിലുണ്ട്. ഞാനൊരു കടയുടെ പേര് വായിച്ചെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? കുത്തക കമ്പനികൾ, രാജ്യത്തെ വിലയ്ക്ക് മേടിപ്പാൻ കഴിയുന്ന കമ്പനികൾ. ഇന്ത്യയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുടെ കയ്യിലാണ് പണം? ആരാണ് ഇവിടെ അധികാരികൾ? ആരാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്? എന്റെ പ്രിയപ്പെട്ടവർക്കറിയാം, ഇവിടെയുള്ള റിലയൻസും അംബാനിയും അദാനിയും മുതലായ ധനികന്മാരുടെ കൈകളിൽ ഇന്ത്യ അമരുകയാണ്. നമ്മളുടെ ഓരോ നമ്മുടെ പൊതുസ്ഥാപനങ്ങൾ ഇവർക്ക് വിറ്റുകൊടുക്കുകയാണ് സർക്കാർ. രാഷ്ട്രീയ പ്രസംഗമല്ല, ഞാൻ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അന്ത്യകാല സംഭവത്തിൽ വരുന്നതാണ് ഈ വിഷയമെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. പലരും അത് മനസ്സിലാക്കുന്നില്ലേ? ഞാൻ ചില വാക്യങ്ങൾ എടുത്തു വായിക്കാം. ഈ അന്തർദേശീയ വ്യാപാര കമ്പനികളുള്ള ബന്ധത്തിൽ ഞാൻ ചില വാക്യങ്ങൾ വായിച്ചോട്ടെ. വെളിപാട് പുസ്തകം 18 എടുത്താട്ടെ, ബൈബിളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. വെളിപാട് പുസ്തകം 18 അതിൻ്റെ മൂന്നാമത്തെ വാക്യം അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. അന്തർദേശീയ വ്യാപാരത്തെ കുറിച്ചാണ്. സകല ജാതികളും, ഭൂമിയിലെ രാജാക്കന്മാർ അവളുടെ വേശ്യാസംഗം ചെയ്തു. അടുത്തത്, ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരായി. ഭൂമിയിലെ വ്യാപാരികൾ, മർച്ചൻസ് ഓഫ് ദ വേൾഡ്,
ലോക വ്യാപാരികൾ ലോകത്തിലെ രാഷ്ട്രങ്ങളോട് ബന്ധത്തിൽ വ്യാപാരം ചെയ്ത് അവർ സമ്പന്നരായിത്തീരുന്നു. കാലത്ത് എപ്പോഴത്തെ കുറിച്ചാണ് ഈ പറയുന്നത്? അന്ത്യകാലത്തെ കുറിച്ചാണ്. ഒന്ന് രണ്ട് വാക്യം കൂടെ അവിടെ നിന്ന് വായിച്ചാട്ടെ. അതിൻ്റെ 15-ാമത്തെ വാക്യം 11 വായിക്കണം. ദൈവം എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ വ്യാപാരം ചെയ്യുന്ന വസ്തുക്കളുടെ പേരുകൾ എടുത്ത് പറഞ്ഞിട്ട് അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ ബ്രദറെ. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരാകുന്നവർ. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ നോക്കേ, ഇവിടെ കടകളിൽ കയറി നോക്കേ, എവിടെ നിന്നുള്ള സാധനങ്ങളാണിത്? ചൈനയിലും മറ്റും ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ട് കടകൾ നിറയുമ്പോൾ 2000 മുമ്പ് തിരുവചനത്തിൽ രേഖപ്പെടുത്തി, ഈ വകകൾ കൊണ്ട് വ്യാപാരം ചെയ്ത് സമ്പന്നരാകുന്നു വ്യാപാരികൾ. ആരോട് വ്യാപാരം ചെയ്യുന്നു? രാഷ്ട്രങ്ങളോട് വ്യാപാരം ചെയ്യുന്നു. അന്തർദേശീയ വ്യാപാരമാണ് പറയുന്നത്. ആരാണ് വലിയവര്? അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 23-ാമത്തെ വാക്യം, ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല, മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി നിന്നിൽ കേൾക്കുകയില്ല. ദൈവം അവളെ ന്യായം വിധിക്കുകയാണ്. അടുത്തതായിട്ട് വായിച്ചാട്ടെ, വ്യാപാരികൾ ഭൂമിയിലെ മകുത്തുക്കൾ ആയിരുന്നു. നിന്റെ വ്യാപാരികൾ, your merchants are the great men of the world. ലോകത്തിലെ വലിയ മനുഷ്യർ ആരാണ്? അന്ത്യകാലത്തിൽ ആരാണ് വലിയവര്? 2000 മുമ്പ് തിരുവചനത്തിൽ എഴുതി വെച്ചു, വ്യാപാരികൾ രാഷ്ട്രീയക്കാരെ കാട്ടിൽ വലിയവരായി മാറുന്നു. യെസ്, ഈ രാത്രി ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇതിന്റെ പുറകിൽ നടക്കുന്നതൊന്നും അറിയുന്നില്ല. ഇതിന്റെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അന്തർദേശീയ കമ്പനികൾ ഞാൻ ഓർപ്പിച്ചു, ഈ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒപ്പുവെക്കാൻ അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് അവരെത്ര പേരാ? 500, ഞാൻ വായിക്കാം, ഇംഗ്ലീഷിൽ വായിച്ചിട്ട് പറയാം, ഓവർ 500 കോർപ്പറേറ്റ് ഡെലിഗേറ്റ്സ് അറ്റൻഡ് ദ ഫൈനൽ WTO മിനിസ്ട്രിയൽ കോൺഫറൻസ് as trade advisors, while some poor countries may have a single delegate trying to cover all the issue. Chela paavapetta rajyangal oru pranidhi aikkumbol ee kuttaga companygal 500 iladhigam pranidhigal irunnu kondana loka vyavaharathe niyandrikkunna karyangal theermanikkunnathu. Bible il paranja vaakku undo, ninde mahu avar cheyyunnathu avarude nethrangalkku vendi. Njan onnu kooda parayatte, രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്ന വ്യാപാര ശൃംഖല, ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രവും വരുത്താറുണ്ട്. ഈ ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഒരു വാർത്ത, ഇത് 2014 ഞാൻ അപ്പോളേ അത് നോട്ട് ചെയ്ത് വെച്ചു. ആമസോൺ എന്ന് പറയുന്ന കമ്പനി, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് പലർക്കും അറിയാം, ആമസോൺ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ വ്യാപാരം ചെയ്യാൻ വേണ്ടി 3.45 മില്യൺ ഡോളർ, അതായത് 3.45 3.5 ഡോളർ ലോബിങ്ങിന് ഇന്ത്യയിൽ ഉപയോഗിച്ചു. ലോബിങ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളം കൈക്കൂലി കൊടുത്തെന്ന. ഒരു കമ്പനി ഇന്ത്യൻ മാർക്കറ്റിലോട്ടൊന്ന് കയറി വരാൻ, ഇതിന്റെ ഫലമാണ് നമ്മുടെ G20 G8, അതായത് ഗ്രൂപ്പ് ഓഫ് 20 കൺട്രീസ്, ധനികരായ 20 രാജ്യങ്ങളുടെ മീറ്റിംഗ് ആണ് ഗ്രൂപ്പ് 20, ധനികരായ 8 രാജ്യങ്ങളുടെ മീറ്റിംഗ് ആണ് G8. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററും ഫൈനാൻസ് മിനിസ്റ്ററും പറയുന്ന പ്രസംഗം നിങ്ങൾ പത്രങ്ങളിൽ ശ്രദ്ധിച്ചാൽ, ഞാൻ അങ്ങനെ പ്രവചനം ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾക്കറിയാമോ അവർ പറയുന്ന വാക്ക് എന്താണെന്ന്? ഉദാരവൽക്കരണം, തുറന്ന വിപണി, കുറച്ചുകൂടെ തുറന്നുകൊടുക്കുക, അന്തർദേശീയമായി തുറന്നുകൊടുക്കുക, കുത്തക കമ്പനികൾക്ക് വരാൻ നമ്മുടെ രാജ്യം തുറന്നുകൊടുക്കുക, അന്തർദേശീയ കുത്തക കമ്പനികൾക്ക് വിറ്റുകൊടുക്കുക. ഞാൻ മറന്നുപോയി, നമ്മുടെ പെട്രോൾ കമ്പനി ഉണ്ടല്ലോ, BP, എന്തോ ഇന്ത്യ നമ്മുടെ സർക്കാരിൻ്റെ, അത് ഇന്ത്യൻ ഓയില്, അതുപോലുള്ള കമ്പനി വിൽക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ അറിഞ്ഞോ? ആരാ വന്ന് മേടിക്കുന്നതെന്നറിയാമോ? അമേരിക്കൻ കമ്പനി വന്ന് മേടിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രശ്നം നടക്കുകയാണ്. കോൺഗ്രസ് ഒക്കെ അതിനെതിരായിട്ട് ശബ്ദമുയർത്തുമ്പോൾ ഒന്നും നടക്കില്ലേ? ഇത് നടക്കും, ഇത് നടക്കും.
എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വ്യാപാരികൾ വലിയവരായി തീർന്നുകൊണ്ടിരിക്കും. എന്നാൽ ഒരു കാര്യം കൂടെ ഇത് പറഞ്ഞിട്ട് ഞാൻ ഈ കടലാസ് അങ്ങ് മാറ്റിക്കുക, അല്ലെങ്കിൽ ഇതിനകത്തും തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ചരിത്രത്തിൽ ആദ്യമായി അവരെഴുതിയിരിക്കുകയാണ്, ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ ആദ്യമായി അന്തർദേശീയ വ്യാപാര കരാർ ഒപ്പുവെച്ചപ്പോൾ രണ്ട് വസ്തുതകൾ ഉൾപ്പെടുത്തി. ആ രണ്ട് വസ്തുതകൾ ഏതാണെന്നറിയാമോ? ഭക്ഷണ സാധനങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് കൂടുതൽ മനസ്സിലാകും. നിങ്ങൾ തിരുവല്ലായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. തിരുവല്ല, കോട്ടയം, നമ്മുടെ എറണാകുളം, തിരുവനന്തപുരം, നമ്മുടെ ഏത് പട്ടണവും കേരളത്തിലെ എടുത്തു. ഇവരൊപ്പുവെച്ചത് ആദ്യമായി കാർഷിക ഉൽപ്പന്നങ്ങളും ഭക്ഷണ വ്യാപാരവും അന്തർദേശീയമായി നടത്തുവാൻ വേണ്ടി WTO ഒപ്പുവെച്ച് രാജ്യങ്ങൾ ഒപ്പുവെച്ചു കൊടുത്തു. ഇന്ത്യ ഉൾപ്പെടെയുള്ള കമ്പനികൾ രാജ്യം ഒപ്പുവെച്ചു കൊടുത്തു. ഈ ഒപ്പുവെച്ചതിൻ്റെ ഫലമായി ഞാൻ പറയാം, നിങ്ങൾ കുറേ പേരെങ്കിലും കേട്ട് കാണും, കെൻടക്കി ഫ്രൈഡ് ചിക്കൻ, KFC കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഗലാറ്റോ ചിക്കൻ, ടെക്സാസ് ചിക്കൻ, പിസ ഹട്ട്, പിസ ഇൻ, പാപ്പ ജോൺസ്, മാക്ഡൊണാൾഡ്സ്, ബർഗർ കിങ്, ഹാർദീസ്, ടാക്കോ ബെൽ, ഹംഗ്രി ജാക്ക്, TGIF, ചില്ലീസ്, നാൻഡോസ്, കോസ്റ്റ കോഫി, സ്റ്റാർബക്സ്, ടിം ഹൗട്ടൺ, സെക്കൻഡ് കപ്പ്. ഞാൻ കുറേ പേര് വായിച്ചു. ഇത് മുഴുവൻ നമ്മുടെ തെരുവിലായി. എവിടുത്തെ കമ്പനിയാണ് ഇത്? എവിടുത്തെ കമ്പനിയാണ്? നിങ്ങൾക്കറിയാമോ ഈ അന്തർദേശീയ വ്യാപാരത്തിൻ്റെ കച്ചവടം എത്രയാണെന്ന്? 3,000 കോടി മുതൽ $4,000 കോടി. 3,000 കോടി മുതൽ 4,000 കോടി വരെയാണ് ഈ ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം നടക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഏത് പട്ടണത്തിൽ ചെന്നാലും അവിടെയുള്ള തെരുവിൽ മുഴുവൻ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇത് മതി, വേറെ ഒന്നും വേണ്ട. നമ്മുടെ രാജ്യത്തെ കുത്തക കമ്പനികൾക്ക് വിറ്റ് കഴിഞ്ഞു. തിരുവചനത്തിൽ നമ്മൾ വായിച്ചു, തീർന്നില്ല. യാക്കോബിന്റെ ലേഖനപ്പെടുത്താട്ടെ, ഈ കുത്തക കമ്പനികൾ എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതുകൂടെ ഞാൻ പറയട്ടെ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം. വെള്ളിയും കറ പിടിച്ച് ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും, അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അടുത്തത്, അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി പിടിച്ചു വെച്ചു. നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ. യെസ്, നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു, നിലവിളിക്കുന്നു. കൊയ്ത്തുകാരന്റെ മുറവിളി സൈന്യങ്ങളുടെ യഹോവയുടെ സന്നിധിയിൽ ചെല്ലുന്നു. കർഷകരാത്മഹത്യയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, കർഷകൻ എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ ഒറിജിനൽ വീട് ചേത്തക്കല, നിങ്ങളുടെ അടുക്കല. എനിക്കുണ്ട് കുറച്ച് റബ്ബർ സ്ഥലമൊക്കെ. എങ്ങനെ വെട്ടും, എങ്ങനെ വെട്ടാതിരിക്കും? ഞാൻ അവിടെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ഇവിടുത്തെ എനിക്കറിയില്ല, പല തോട്ടങ്ങളും വെട്ടുന്നില്ല. അനേക കർഷകർ കരയുകയാണ്. വേദവശത്തിൽ പറഞ്ഞ വാക്ക് നോക്കി, കർഷകൻ കരയുമ്പോൾ മറ്റൊരു പദം നിങ്ങൾ മറക്കാതെ ഓർക്കണം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. ബൈ ഫ്രോഡ് തന്ത്രം പാൽ നീ ധനവാനാകുമ്പോൾ ഈ കർഷകൻ അവൻ കരയുകയാണ്, മുറവിളിക്കുകയാണ്. ആരാണ് ധനമുണ്ടാക്കുന്നത്? അതിൻ്റെ 1-ാം വാക്യമുണ്ട്, അല്ലയോ ധനവാന്മാരെ, നിന്റെ ധനം ദ്രവിച്ചു പോകും. ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നത് അന്ത്യകാലത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ആരോടാ ഇത് പറയുന്നത്? ധനവാന്മാരോട് പറയുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പാവപ്പെട്ട ദൈവത്തോട് ഞാൻ പറയട്ടെ, ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ. 4-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ, ബൈ ഫ്രോഡ് യു ആർ മേക്കിംഗ് മണി. ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞെന്നുള്ളത് ശ്രദ്ധിച്ചു.
ഇനി ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന്. ഞാൻ പലയിടത്തും പറയുന്ന ഒരു ഉദാഹരണം പറയാം. ഞാനും കൃഷിയിൽ താല്പര്യമുള്ളതുകൊണ്ട് പല കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു നോക്കി, അതുകൊണ്ട് ബന്ധത്തിൽ പലരോടും അന്വേഷിച്ചു നോക്കി. കർഷകൻ, ഉദാഹരണമായിട്ട് കാപ്പി കർഷകൻ, വയനാട്ടിലൊക്കെ ചെന്നാൽ മുഴുവൻ കാപ്പി കൃഷിയാണ്. ഞാൻ ഒരിക്കൽ മലബാറിൽ ഒരു മീറ്റിങ്ങിന് ചെന്നു, മഞ്ഞു വീഴുന്ന സമയം. അപ്പോൾ പ്രസംഗം ഇപ്പോൾ ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചൊരു മലയിലാണ് പ്രസംഗം. ഞാനൊരു ബസ്സിൽ കയറിയിരുന്നു, അവിടെ കിടന്നൊരു ബസ്സിനകത്ത്, ഈ മീറ്റിങ്ങിന് വന്ന ബസ്സാണ്. മഞ്ഞ് കൊള്ളണ്ട, പ്രസംഗിക്കുന്ന സമയത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഒരു സഹോദരി തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എൻ്റെ അടുക്കൽ ആ ബസ്സിൽ കയറിയിരുന്നു. സംസാരിച്ചു, അവരുടെ ദുഃഖം കേട്ടിട്ട് എനിക്കൂടെ ദുഃഖമായി പോയി. നാട്ടിലുള്ള സ്ഥലം വിറ്റ് മലബാറിൽ കയറി അവിടെ കുറേ ഭൂമി 5-6 ഏക്കർ മേടിച്ച് ബാങ്കിൽ നിന്ന് ലോണെടുത്ത് അവരവിടെ തേയിലത്തോട്ടമുണ്ടാക്കി വെള്ളം കോരി ഒഴിച്ച് വളർത്തിയെടുത്ത് അത് കൊയ്യുവാൻ, അതിൻ്റെ കൊളുന്ത് നെയ്ത് നുള്ളിയെടുക്കുവാൻ സമയമായി. കഷ്ടപ്പെട്ടു അവർ, കൂലിക്കാരന് കൂലി കൊടുക്കുവാൻ അതിൻ്റെ പണം കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും വിറ്റിട്ട് നിങ്ങളീ കടമങ്ങ് വീട്ട്. അവളെന്നോട് പറഞ്ഞു, ആർക്കും ഭൂമിയും വേണ്ട, ആർക്കും ഭൂമിയും വേണ്ട, ഭൂമിക്കും വിലയില്ല, കൃഷി ഉൽപ്പന്നങ്ങൾക്കും വിലയില്ല, പിന്നെ ആരാ ഇതിൻ്റെ എല്ലാം ഗുണം അനുഭവിക്കുന്നേ? ചായ കച്ചവടക്കാരനും കാപ്പിക്കുരു കച്ചവടക്കാരനും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ രേഖപ്പെടുത്തി വെച്ചു, ബൈ ഫ്രോഡ്. മലയാള ഭാഷാന്തരത്തിൽ ആ വാക്ക് വിട്ടുപോയി. നിങ്ങള് തന്ത്രം മൂലം ധനവാന്മാരെ അന്ത്യകാലത്ത് പണം സമ്പാദിക്കുന്നു. എന്നെ പ്രിയപ്പെട്ടവരെ, കാപ്പിക്കുരു ഇവിടെയുള്ളവർക്കറിയാം, 1 കിലോ കാപ്പിക്കുരു ഉൽപ്പാദിപ്പിച്ചാൽ എത്ര രൂപ കിട്ടും? പച്ച കാപ്പിക്കുരുവിന് എത്ര രൂപ കിട്ടും? ആർക്കെങ്കിലും പരിചയമുണ്ടോ? 80 രൂപ. 100 രൂപ കൂടുതലൊന്നും കിട്ടത്തില്ല, 80 രൂപ. ഞാൻ ഇനിയും പറയുന്ന ശ്രദ്ധിച്ചു. നമ്മൾ കാപ്പിക്കുരു നമ്മൾ പൊടിച്ച് കുപ്പിയിൽ കിട്ടി നമ്മൾ മേടിക്കാറുണ്ട്, നെസ്കഫയും ബ്രൂവും ഇതുപോലുള്ള കാപ്പികൾ. നിങ്ങളതിൻ്റെ വില കൂട്ടിയിട്ടുണ്ടോ? വില കൂട്ടി നോക്കിയിട്ടുണ്ടോ? നമ്മൾ മേടിക്കുന്നത് 50 ഗ്രാം, 100 ഗ്രാം. 1 കിലോ ആ കാപ്പിപ്പൊടി കുപ്പിയിലാക്കി അവരുടെ ലേബലിൽ പുറത്തു വരുമ്പോൾ 1 കിലോയുടെ വില 2400 മുകളിലോട്ട് പോവുകയാണ്, 3000 രൂപയിൽ കൂടുതൽ മുകളിലോട്ട് പോവുകയാണ്. 1 കിലോ കാപ്പിപ്പൊടിക്ക് 2500-3000 രൂപയും കർഷകന് കിട്ടുന്നത് 1 കിലോയ്ക്ക് 80 രൂപ. പോട്ടെ, കർഷകന് ഇനി കാപ്പിക്കുരു കൊടുക്കുന്നില്ലെന്ന് വെച്ചു, നിന്റെ വേണ്ടെന്ന് പറയും. കാരണം എന്നാ? അന്തർദേശീയ വ്യാപാരത്തിന് ഉടമ്പടി ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് അവർക്ക് ബ്രസീലിൽ നിന്നും എവിടെ നിന്നും ഇറക്കുമതി ചെയ്യാം. പോട്ടെ, എന്നിട്ട് ബാക്കി എന്താ? എവിടെയാണ് കൂലി കുറവ്? അവിടെ ചെന്ന് പൊടിച്ചത് കുപ്പിയിലും പാക്കറ്റിലും ആക്കും. വിൽക്കുന്നതോ അന്തർദേശീയമായി വിൽക്കും. ഇവരുണ്ടാക്കുന്ന പണം എത്രയാണ്? റബറിന് 250 രൂപ കിടന്നപ്പോൾ, സോറി, റബ്ബറിന് 250 രൂപ കിടന്നപ്പോൾ നിങ്ങൾ മേടിച്ച ടയറിൻ്റെ വില നിങ്ങൾക്കറിയാം. അതേ വിലയാണ് 100 രൂപ റബ്ബറിനായപ്പോഴും ടയറിൻ്റെ വില. ആർക്കാ ലാഭം? നീ ധനമുണ്ടാക്കുന്നു തന്ത്രത്താൽ. ഈ ഒപ്പുവെച്ചിട്ടുള്ളത് കൊണ്ട്, വ്യാപാരക്കാരെ ഒപ്പുവെച്ചിട്ടുള്ളത് കൊണ്ട് ഇത് അന്തർദേശീയമായി ഈ ഇവർക്ക് ഇറക്കുമതി ചെയ്യുന്നതിനും നമ്മുടെ റബ്ബറിൻ്റെ മേഖല ഇടിഞ്ഞു പോയതിൻ്റെ കാരണം 5 വർഷത്തേക്ക് ഇറക്കുമതി ചെയ്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. അന്തർദേശീയ മാർക്കറ്റിൽ വില കൂടിയെങ്കിൽ മാത്രമേ നമ്മുടെ റബ്ബറിൻ്റെ വില കൂടുകയുള്ളൂ. കർഷകന്മാരെ, യാതൊരു നിവൃത്തിയുമില്ല, ഇത് അന്ത്യകാല ലക്ഷണമാണ്. വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയ പോലെ, കാലത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ, അന്ത്യകാലത്ത് കർഷകൻ കരയുമ്പോൾ, കൃഷിക്കാരൻ നെടുവീർപ്പെടുമ്പോൾ, നീ ധനമുണ്ടാക്കിയാണ്, നിന്റെ ധനം തകർന്ന് തരിപ്പണമായി പോകും. ഞാനത് ഇപ്പോൾ എടുക്കുന്നില്ലേ, ദൈവം വെച്ചാൽ നാളെ എടുത്തോളാം. എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തു ഈ കാര്യം മുമ്പ് കൂട്ടി പറഞ്ഞു. കർത്താവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ ഒന്നെടുത്താട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം. നമ്മൾ അധികം അത് ചിന്തിക്കാറില്ല. എന്നാൽ ഈ രാത്രി ഞാൻ ആ ഭാഗം ചൂണ്ടിക്കാണിക്കട്ടെ.
കാലത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് ക്രിസ്തു നമ്മളെ ഓർപ്പിച്ചു. അവൻ്റെ വരവിന് തൊട്ടുമുന്നിലുള്ള സാഹചര്യം എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അവൻ്റെ വരവ് പെട്ടെന്ന് സംഭവിക്കും, ലോകമത് ഗ്രഹിക്കില്ല. കണി പോലെ സംഭവിക്കും, ലോകമത് മനസ്സിലാക്കില്ല. എന്തുകൊണ്ടാണ് അത് കണി പോലെ സംഭവിക്കുന്നത്? ഒരു ട്രാപ്പ് പോലെ കർത്താവിൻ്റെ വരവ് എന്തുകൊണ്ടായിത്തീരും? അതിൻ്റെ 34 to 36 വരെയുള്ള വാക്യം ഒന്ന് വായിക്കുക. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുകയും അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കുവാനുള്ളത് ഉള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയും. ഒരു കാര്യം തീർത്ത് മനസ്സിലാക്കാം, യേശുക്രിസ്തു തന്റെ മടങ്ങിവരവിന്റെ ആ സമയത്തെ കുറിച്ച് പറയുന്ന വാക്കുകളാണത്. എന്താ കർത്താവ് പറയുന്നത്? മനുഷ്യപുത്രന്റെ മുന്നിൽ നിൽപ്പാൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ലോകത്തിന് ഇത് കണി പോലെ വരാൻ പോവുകയാണ്. പെട്ടെന്ന് സംഭവിക്കും. മത്തായിയുടെ സുവിശേഷം എടുത്താൽ നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ സംഭവിക്കും. കർത്താവ് ഈ ഭാഗം എടുത്ത് പറയുന്നുണ്ട്, നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ സംഭവിക്കും. അവിടെ അത് പറയുന്നു. ഇവിടെ എടുത്ത് പറയുമ്പോൾ ലൂക്കോസ് രേഖപ്പെടുത്തി അത് കണി പോലെ സംഭവിക്കും, അത് പെട്ടെന്ന് സംഭവിക്കും. ദൈവപുത്രൻ വരുമെന്ന് പറഞ്ഞാൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ പറഞ്ഞാൽ അവർ പരിഹസിക്കും, അവർ ചിരിക്കും. എന്നാൽ ദൈവമക്കള് ഉണ്ടെന്ന് കരുതുന്ന ഭാഗങ്ങളിൽ ഞാൻ പറയട്ടെ, അവർക്കും ഇതൊരു പ്രശ്നമല്ല, അവരിതിൻ്റെ ഗൗരവം ഏറ്റെടുത്തിട്ടില്ല. കർത്താവ് പറഞ്ഞു, അത് സംഭവിക്കുന്നത് നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? 3 കാരണങ്ങൾ കർത്താവ് എടുത്തു പറഞ്ഞു. നമ്മൾ ഓർക്കണം, കാലത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ക്രിസ്തു പറയുകയാണ്. ആ കാലത്തിൻ്റെ അന്ത്യത്തിൽ 3 കാരണത്താൽ 3 പ്രതിഭാസമാണ് നിങ്ങളിത് കർത്താവിൻ്റെ വരവ് പെട്ടെന്ന് കെണി പോലെ സംഭവിക്കുന്നതെന്നുള്ളത് കർത്താവ് സൂചിപ്പിച്ചു. 1 കർത്താവ് എടുത്തു പറഞ്ഞത് എന്താ? നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും, യെസ്, അതിഭക്ഷണം. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ കുത്തക കമ്പനികൾ മുഴുവൻ ഭക്ഷണ ശൃംഖലയാണ് വന്നത്. അന്തർദേശ കമ്പനികൾ, ഞാൻ ഓർപ്പിച്ചു, WTO വ്യാപാര കരാർ. ഈ വ്യാപാര കരാറിന്റെ പ്രത്യേകത, രാഷ്ട്രങ്ങളെ കുറ്റം വിധിക്കുവാൻ, രാഷ്ട്രങ്ങളെ ശിക്ഷിക്കുവാൻ അധികാരമുള്ള ഒരു സംഘം ലോകരാജ്യ പരമാധികാരമുള്ള രാജ്യങ്ങളുടെ മുകളിലുണ്ട്. അതാണ് WTO ഓർഗനൈസേഷൻ. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ശിക്ഷിപ്പാൻ അവർക്ക് കഴിയും. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായ ഒരു സംഘടന മുകളിൽ വന്നു. ആ സംഘടന ഭക്ഷണ ശൃംഖലകളും ഭക്ഷണ സാധനങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും വ്യാപാര ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ആദ്യമായ ലോക വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെയാണ് ഞാൻ ഓർപ്പിച്ച പോലെ ഈ ഭക്ഷണ സാധനങ്ങൾ ഇന്ത്യയിൽ വരാൻ തുടങ്ങിയത്. പാശ്ചാത്യ ഭക്ഷണ സാധനങ്ങൾ, കെൻഡക്കി ഫ്രൈഡ് ചിക്കന്, ടെക്സാസ് ഫ്രൈഡ് ചിക്കന്, പിസ ഹിട്ട്, പിസ ഇന്ന, ഇങ്ങനെയുള്ളത് മുഴുവൻ നമ്മുടെ രാജ്യത്ത് കടന്നു വന്നു. ബാംഗ്ലൂർ മുതലായ പട്ടണങ്ങൾ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകണ്ടോ, അന്ത്യകാലത്ത് അതിഭക്ഷണം. എൻ്റെ വരവ് കെണി പോലെ സംഭവിക്കുന്നതിൻ്റെ കാരണം അതിഭക്ഷണം. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെങ്ങനെ ജീവിച്ചു? ഒരു തലമുറയ്ക്ക് മുന്നിൽ എങ്ങനെ ജീവിച്ചു? പറമ്പിൽ കൃഷിയെടുത്ത അല്പം കാർഷിക ഉൽപ്പന്നങ്ങൾ, അവർ വളർത്തിയെടുത്ത പശുവിൻ്റെ പാല്, അവർ വളർത്തിയ കോഴിയുടെ മുട്ട, അല്പം വസ്തുക്കൾ അവർക്ക് മതിയായിരുന്നു, അല്പം ഭക്ഷണം അവർക്ക് മതിയായിരുന്നു. ആ നാളുകൾ കഴിഞ്ഞുപോയി പ്രിയപ്പെട്ടവരെ, ആ നാളുകൾ കഴിഞ്ഞുപോയി. ഓസ്ട്രേലിയയിൽ ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ, സിഡ്നിയിൽ ഒരു സായിപ്പ് മീറ്റിംഗ് കഴിഞ്ഞ് അവിടുത്തുകാരൻ, ഓസ്ട്രേലിയക്കാരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബ്രദർ, വാട്ട് യു ആർ സ്പീക്കിംഗ് ഈസ് റൈറ്റ്, നീ പറയുന്നത് ശരിയാണ്. 20 മുമ്പ് ഞങ്ങൾക്ക് പാല് വേണമായിരുന്നെങ്കിൽ ഞങ്ങൾ പാല് കറക്കുന്ന വീടുകളിൽ പോയി പാല് മേടിക്കുമായിരുന്നു. ഒരു പാശ്ചാത്യ രാജ്യത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പാല് വേണമെങ്കിൽ കറക്കുന്ന വീട്ടിൽ ചെന്ന് പാല് ഞങ്ങൾ മേടിക്കുമായിരുന്നു. കാര്യങ്ങളെല്ലാം മാറി. ഇന്ന് പാക്കറ്റുകളിലും ടെട്രാ പാക്കിലും പാല് മേടിക്കുന്നു. ഒരു വ്യാപാര ശൃംഖല അതിൻ്റെ പിറകിൽ വ്യാപരിച്ചു കഴിഞ്ഞു. അദ്ദേഹം എന്നോടത് പറഞ്ഞു. ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് പറഞ്ഞത് എന്നാ? ഈ ഭക്ഷണം. നിങ്ങൾക്കറിയാം, പഴയ കാലത്ത് എൻ്റെ ബാല്യപ്രായത്തിലൊക്കെ
വിരുന്നുകാർ വരുമ്പോൾ ആ കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് കൊല്ലുന്നത് അല്ലായിരുന്നോ? അങ്ങനെയായിരുന്നു. ഇപ്പോഴെങ്ങനെയാ? കോഴിയിറച്ചി വേണ്ട തിന്നതെന്ന്. കാരണം എന്താ? ഇതെല്ലാം മാസ് പ്രൊഡക്ഷൻ, ഒരു കുത്തക കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നതായി കഴിഞ്ഞ് ആളുകൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഈ മാസ് പ്രൊഡക്ഷനുള്ള ബന്ധത്തിൽ കോഴിയിറച്ചി മുഴുവൻ ഹോർമോണും അതുപോലുള്ള മരുന്നുകൾ കുത്തിവെച്ചതാണ്. എൻ്റെ മകൻ കൊടൈക്കനാലിൽ ഒരു ബോർഡിങ്ങിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ ശ്രദ്ധിക്കും. വാർഡൻസ് എൻ്റെ മോൻ പറഞ്ഞതാണ്, കോഴിയിറച്ചിയുടെ എല്ല് പൊട്ടിച്ചാൽ പിള്ളേർ പൊട്ടിച്ചെന്ന് കൈക്ക് അന്നേരം അടി കിട്ടും. കോഴിയിറച്ചിയുടെ എല്ല് കടിക്കാൻ പാടില്ല. എന്താ കാരണമെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. വെറ്റിനറി സയൻസ് പഠിച്ച ഒരാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കോഴി, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 3-4 മാസം കൊണ്ട് വളർന്നു വരേണ്ട കോഴിയെ 45-30 ദിവസം കൊണ്ട് വളർത്തിയെടുക്കുകയാണ്. ഹോർമോൺസ് കൊടുത്ത് അതിൻ്റെ മജ്ജയ്ക്കുള്ളിൽ ആ ഹോർമോൺ കയറിയിട്ട് 3 കിലോ തീറ്റി കൊടുത്താൽ 2.5 കിലോ കോഴിയായി മാറും. ആ ഹോർമോൺ അതിൻ്റെ മജ്ജയിലുണ്ട്. അതാണ് സാറ് പറഞ്ഞു, ആ എല്ല് കടിച്ച് പൊട്ടിക്കരുത്. കുട്ടികൾക്കും എല്ലാവർക്കും ആ എല്ല് പൊട്ടിച്ച് തിന്നണം. നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ആ എല്ല് പൊട്ടിച്ച് തിന്നുമ്പോൾ അതിൻ്റെ അകത്തെ ഹോർമോണോടെ നിങ്ങൾ കഴിക്കുകയാണ്. അല്പം കൂടെ ഒഴിഞ്ഞു നിൽക്കാം, അതിൻ്റെ മാംസം മാത്രം കഴിച്ചാൽ മതി. ഞാൻ ഓർപ്പിച്ചു വന്നത്, ഈ കോഴികളെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? കുത്തക കമ്പനികളാണ്, അന്തർദേശീയ വ്യാപാരികളാണ്. പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ക്രിസ്തുവിൻ്റെ വാക്കുകണ്ടോ, കാലത്തിൻ്റെ അന്ത്യം വരുമ്പോൾ മനുഷ്യൻ ഭക്ഷണപ്രിയനായി മാറും. കർത്താവ് പറഞ്ഞു, അമിത ഭക്ഷണം. യെസ്, ഞാൻ ഓർക്കുകയാണ്, ഞാൻ എറണാകുളത്ത് സിറ്റിയിലാണ് താമസിക്കുന്നത്. നിങ്ങൾ അവിടെ വന്നാൽ കാണാം, അയ്യോ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഒരറ്റം മുതൽ റെസ്റ്റോറൻസാണ് ഭക്ഷണ ശൃംഖല. ഇനി ഒരത്ഭുതം കൂടെ ഞാൻ പറയാം, ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്നാലും തള്ള, എവിടെ ചെന്നാലും തള്ള. ചിലയിടത്തൊക്കെ സീറ്റ് കിട്ടാൻ അവിടെ നിൽക്കണം, അവരെ നമുക്കൊരു നമ്പർ തന്നേച്ച് വെളിയിൽ കാത്തിരിക്കണം, സീറ്റ് ഒഴിയുമ്പോൾ നമ്മളെ അവിടെ വിളിച്ചിരുത്തു. യെസ്, അമിത ഭക്ഷണം. യേശുക്രിസ്തു പറഞ്ഞു, കാലത്തിൻ്റെ അന്ത്യത്തിൻ്റെ ലക്ഷണം. അനേക ഭവനങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നില്ല, വിശദീകരിക്കുന്നില്ല, പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകും. നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും കർത്താവ് പറഞ്ഞു, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും ജലപ്രളയം വന്നവരെ മുടിച്ചു കളയുവോളം അറിഞ്ഞില്ല. മനുഷ്യപുത്രന്റെ വരവിലും അങ്ങനെ തന്നെ സംഭവിക്കും. യെസ്, രണ്ടാമത് അവിടം കൊണ്ട് തീർന്നില്ല. രണ്ടാമത് കർത്താവ് പറഞ്ഞു, മദ്യപാനം. വിശദീകരിക്കേണ്ടല്ലോ ഇല്ലേ? വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പെട്രോൾ കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വരുമാനം ഏറ്റവും കൂടുതൽ, നിങ്ങൾക്കറിയാമോ, ലിക്വറിൽ നിന്നാണ്. പെട്രോളിൽ കഴിഞ്ഞാൽ ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന വരുമാനം കിട്ടുന്നത് മദ്യപാനം, മദ്യത്തിൽ നിന്നാണ്. കേരള സർക്കാരിൻ്റെ ടാക്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കാലത്തിൽ ഇതുപോലെ മദ്യപിക്കുന്ന മനുഷ്യൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ വാക്കുകളുടെ പ്രാധാന്യത നിങ്ങൾ നോക്കുക നോക്കുക. മനുഷ്യന് മൂന്നാമത് എടുത്തു പറഞ്ഞു കർത്താവ്, ഉപജീവന ചിന്തകൾ. ഉപജീവന ചിന്തകൾ എന്നുള്ളത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ആങ്സൈറ്റി, ജിജ്ഞാസ. എന്തായി പറയുന്നത് പറയാം. ബാംഗ്ലൂരിൽ ഞാൻ ഈ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ചില ഇൻഫർമേഷൻസ് കിട്ടി. അദ്ദേഹം പറഞ്ഞു, കുറേ അമേരിക്കൻ കമ്പനികൾ പുതുതായിട്ട് ഇവിടെ വന്നു. അദ്ദേഹം പേര് പറഞ്ഞു, എക്സ്പീരിയൻ, ഇക്വിഫാക്സ്, ഫെയർ ഐസക് മുതലായ അമേരിക്കൻ കമ്പനികൾ. അവരുടെ ജോലി എന്നാണെന്നറിയാമോ? ആ കമ്പനികളുടെ ജോലി ബാങ്കിനും ധനസ്ഥാപനങ്ങൾക്കും ആർക്ക് വായ്പ എടുക്കണമെന്നുള്ളത് അവരാ പറയുന്നത്.
എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്നാ, നിങ്ങളെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. നിങ്ങളൊരു ലോൺ എടുക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ പണ്ട് നിങ്ങൾക്കറിയാം ബുദ്ധിമുട്ട്, ഇപ്പോഴെന്താ ബുദ്ധിമുട്ടില്ലാത്ത, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികളുണ്ട്, ഫെയർഎക്സ്, ഫെയർ ഐസക്, എക്സ്പീരിയൻ, ഇക്വിഫാക്സ് എന്നൊക്കെ പറയുന്ന അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് നിലയുറപ്പിച്ച് കളഞ്ഞു. അവരുടെ ജോലി അയാൾക്ക് ലോൺ കൊടുക്കാമോ, ഇയാൾക്ക് ലോൺ കൊടുക്കാതിരിക്കണോ, കൊടുക്കണോ എന്നുള്ളത് പറയുക. കാറിന് ലോണ്, ബൈക്കിന് ലോണ്, വീടിന് ലോണ്, എന്തും പറഞ്ഞോട്ടെ, ഹോളിഡേ ലോണ്, എന്തിനും ലോൺ നിമിഷങ്ങൾക്കുള്ളിൽ കിട്ടുന്നു. ഈ ലോണെടുത്ത് വീട് മേടിക്കുന്നു, ഫ്ളാറ്റ് മേടിക്കുന്നു, വസ്തുക്കൾ മേടിക്കുന്നു, കാറ് മേടിക്കുന്നു, പിന്നെ ആകെപ്പാടെയുള്ള ഒരു പ്രശ്നം, ഇത് തിരിച്ചടയ്ക്കാൻ ഇവൻ്റെ ജോലി പോകരുത്. ഗൾഫിൽ നിന്ന് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൺവെൻഷൻ കഴിഞ്ഞ് വന്നതേയുള്ളൂ. നിങ്ങളോട് തുറന്നു പറയാം, ഇവിടെ ജീവിക്കുന്ന കർഷകർ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നറിയാമോ? അവിടെ മനുഷ്യൻ്റെ ബുദ്ധിമുട്ട് ഞാൻ കണ്ടു. കുടുംബങ്ങളെ പറഞ്ഞു വിട്ടിട്ട് ജോലി പോകുമോ, ഇവിടെ കടം കിടക്കിയ ബാങ്കിൽ കടം, ജോലി പോകുമോ, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, ശമ്പളം വെട്ടിക്കുറച്ചാലും ശരി, അവിടെ നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആങ്സൈറ്റി, ഉറക്കമില്ല. ഇവിടെ ബാംഗ്ലൂരിലോട്ട് ചെന്ന് നോക്കിയേ, ഭയങ്കര ലക്ഷക്കണക്കിന് ശമ്പളമുള്ള കുട്ടികൾക്ക് ഉറക്കമില്ല. കാരണം എന്നാ, അവരുമെടുത്ത് ലോൺ ഇതുപോലെ. വെറും 10 രാജ്യങ്ങളിൽ മാത്രമുണ്ടായിരുന്ന പ്രതിഭാസം, ഹയർ പർച്ചേസ്, പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം വീട് മേടിക്കുന്ന ലോണ്, കാറ് മേടിക്കുന്ന ലോണ്, പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം. എൻ്റെ അപ്പൻ ജീവിച്ച കാലത്ത് അവർക്കൊരു ലോൺ വേണമെങ്കിൽ ചെരുപ്പ് തേയുമായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തിലാകമാനം കർത്താവ് പറഞ്ഞതുപോലെ മനുഷ്യൻ മുഴുവൻ ജിജ്ഞാസയുടെ കീഴിലാകത്തക്കവണ്ണം ഈ ലോൺ ഇത്ര ലളിതമാക്കി തീർത്ത് ലോൺ സകല മനുഷ്യരുടെ ഇടയിലായി. ഞാൻ കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്കോ മറ്റോ ഒരു യോഗത്തിന് പോവുകയാണ്. ടാക്സി എടുക്കേണ്ടി വന്നു, എനിക്ക് മാനേജ് ചെയ്യാൻ വയ്യായിരുന്നു സമയം. ടാക്സി എടുത്തിയാൽ പോകുമ്പോൾ ആ ഡ്രൈവർ എന്നോട് വളരെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കാർ ഷോറൂമുകൾ ഇങ്ങനെ കണ്ടു കൊല്ലത്ത്, എന്നോട് കൈ ചൂണ്ടി പറഞ്ഞു, സാറേ ഇത് കടക്കണിയാണ്, സാറേ ഇത് കടക്കണിയാണ്. ഓരോ കാറിൻ്റെ ഷോറൂം നോക്കി പറയുക. ഞാൻ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ആ കാറുകൾ ലോണിലെടുത്ത് പലരും പല കുടുംബങ്ങളും ആത്മഹത്യ ചെയ്യുന്നു. കടക്കണി, കടക്കണിയാണ് സാറേ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, തിരുവചനത്തിൽ എന്താ പറഞ്ഞത്? സ്നേഹത്തിനല്ലാതെ ഒന്നിനും കടമ്പെട്ടിരിക്കരുത്. സ്നേഹത്തിനല്ല ഒന്നിനും കടമ്പെട്ടിരിക്കരുത്. കഴിയുമെങ്കിൽ കടമെടുക്കരുത്, ഒന്നിനും കടമ്പെട്ടിരിക്കരുത്. സമാധാനമായി ജീവിപ്പാൻ കഴിയും. കാരണം ഈ ധനത്തിൻ്റെ ചിന്ത മുള്ളുകളുടെയിൽ വിതച്ചതുപോലെ മനുഷ്യ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കി വചനത്തിൻ്റെ ക്രിയ നടക്കാതെ വരുന്നതിൻ്റെ കാരണം ഈ ധനത്തിൻ്റെ വഞ്ചന, ഈ ചിന്താഗതികൾ. എന്തുകൊണ്ടാ ഇന്ന് ഭക്തന്മാർ കുറഞ്ഞു പോയത്? എന്തുകൊണ്ടാ കുറഞ്ഞു പോയത്? അതിൻ്റെ കാരണം ഇതാണ്. ആധുനിക ലോക ജീവിതം മനുഷ്യനെ ആ വിധത്തിലാക്കി മാറ്റി. ധനത്തിൻ്റെ വഞ്ചന, കർത്താവ് പറഞ്ഞു. ഉപജീവന ചിന്തകൾ, കാലത്തിൻ്റെ അന്ത്യത്തിൽ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞു. 10 രാജ്യങ്ങളിൽ മാത്രം കണ്ട പ്രതിഭാസം ആഗോളമായി പ്രചരിച്ച് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ, അമിത ഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ, ആങ്സൈറ്റി കൊണ്ട് കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ എൻ്റെ വരവ് കെണിപോലെ സംഭവിക്കും, എൻ്റെ വരവ് പെട്ടെന്ന് സംഭവിക്കും. പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്ന് കർത്താവ് വരാറായെന്ന് പറയാമോ? നമ്മുടെ മുഖത്തോട്ട് നോക്കും അവർ, കാരണം നമുക്ക് തലയ്ക്ക് സ്ഥിരമില്ലയോന്നാ അവർ നോക്കുന്നത്. ഞാൻ കുറിച്ചു വെച്ചു എൻ്റെ നോട്ട്സിൽ ഒരത്ഭുതകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയാമോ? സ്കോട്ടിഷ്, അതായത് സ്കോട്ട്ലൻഡിൽ 37% പുരോഹിതന്മാരും ഇപ്പോഴും വിശ്വസിക്കുന്നു നരകമുണ്ടെന്ന്. മനസ്സിലായോ? 37% പുരോഹിതന്മാർ ഇപ്പോഴും വിശ്വസിക്കുന്നു നരകമുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നില്ല. പുരോഹിതന്മാർ നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നില്ല. കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ ചിരിക്കും. എന്താ കാരണം? അവർക്കിതൊന്നും വേണ്ട. എടുത്ത ഇയ്യോബിൻ്റെ പുസ്തകം, നോഹയുടെ കാലം പോലെ സംഭവിക്കുമെന്ന് പറഞ്ഞു.
നോഹയുടെ കാലത്ത് ഇത് തന്നെയായിരുന്നു. വിറ്റും നട്ടും പണിതും അവർ ജലപ്രളയം എന്ന് മുടിക്കുവോളം അറിഞ്ഞില്ല. യോബിന്റെ പുസ്തകം 22:15 വായിച്ചു നോക്കിയേ. യോബിന്റെ പുസ്തകം 22:15 വാക്യം. യെസ്, ദുഷ്ടമനുഷ്യൻ നടന്നിരിക്കുന്ന പുരാതന മാർഗം നീ പ്രമാണിക്കുമോ? പുരാതന മാർഗത്തെ കുറിച്ച് പറയുക. വായിച്ചു. കാലം തികയും മുമ്പേ അവർ പിടിപെട്ടുപോയി, അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി. യെസ്, നോഹയുടെ ജലപ്രളയത്തെ കുറിച്ച് പറയുക. അതിന്റെ കാരണം അടുത്തായിട്ട് പറയും. അവർ ദൈവത്തോട്, ഞങ്ങളെ വിട്ടുപോവുക, സർവശക്തൻ ഞങ്ങളോട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങളെ വിട്ടുപോ, ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് അറിയണ്ട. യെസ്, അവനോ അവരുടെ വീടുകളെ നന്മ കൊണ്ട് നിറച്ചു, ദുഷ്ടന്മാരുടെ ആലോചന എന്നോട് അകന്നിരിക്കുന്നു. മതി, 21 എടുത്താട്ടെ. യോബിന്റെ പുസ്തകം തന്നെ 21:19 വാക്യമാണെന്ന് നോക്കിയാട്ടെ. യെസ്, ദൈവം അവന്റെ അകൃത്യം അവന്റെ മക്കൾക്കായി സംഗ്രഹിച്ചു വെക്കുന്നു, അവൻ അത് അനുഭവിക്കേണ്ടതിന് അവന് തന്നെ പകരം കൊടുക്കട്ടെ. 14 ശ്രമിക്കണേ, 21:14. യെസ്, അതെ. അവർ ദൈവത്തോട്, ഞങ്ങളെ വിട്ടുപോകുക, നിന്റെ വഴികളെ അറിയുവാൻ ഞങ്ങളെ വിട്ടുപോക, നിന്റെ വഴികൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നോഹയുടെ കാലത്ത് എന്തായിരുന്നു? ഞങ്ങൾക്ക് നിന്നെ വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, പാശ്ചാത്യ രാജ്യത്ത് എന്നാൽ ഈ നോഹയുടെ കാലത്തെ പോലെ തന്നെ മനുഷ്യൻ ജഡീക സുഖങ്ങൾ മാത്രം, ഭൗമിക സുഖങ്ങൾ മാത്രം, ദൈവമെന്ന ചിന്തയില്ലാതെ പള്ളികൾ അടച്ചുപൂട്ടുകയാണ്, ആരാധന നടന്ന ആലയങ്ങൾ അടച്ചുപൂട്ടുകയാണ്. ഈ വാക്യങ്ങൾ അക്ഷരികമായി തിരുവചനത്തിൽ പറഞ്ഞ പോലെ, ദൈവോത്രം പറഞ്ഞ പോലെ, നോഹയുടെ കാലം പോലെ തന്നെയാകും. ഓസ്ട്രേലിയയിൽ ഒരു മോസ്കാക്കിയ പള്ളിയുടെ മുന്നിൽ ഞാൻ നിന്നു, പബ്ബാക്കിയ പള്ളിയുടെ മുന്നിൽ, മദ്യ ഷാപ്പുകളാക്കിയ പള്ളികളുടെ മുന്നിൽ. പള്ളിയിൽ പോലെ ആളില്ല. പള്ളിയുടെ കരം കൊടുക്കണം, അതിൻ്റെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം, ഇതിന് പണമില്ല. അവസാനം വന്നിട്ട് പള്ളി വിൽക്കുകയല്ലാതെ നിവൃത്തിയില്ല. അത് മേടിക്കാൻ മുസ്ലിങ്ങളും അതുപോലെ മദ്യം വിൽക്കുന്നവരും നോക്കി നിൽക്കുകയാണ്. എത്ര പള്ളികൾ മദ്യഷാപ്പുകളും മോസ്കുകളുമാക്കി. ക്രിസ്ത്യാനിക്ക് എന്നോ പറ്റി? എന്ത് പറ്റി ക്രിസ്ത്യാനിക്ക്? കർത്താവ് പറഞ്ഞ വാക്കോർത്തോണം, നോഹയുടെ കാലം പോലെ തന്നെ സംഭവിക്കും. ഞങ്ങളെ വിട്ടുപോ, ഞങ്ങൾക്ക് നിന്നെ കുറിച്ചൊന്നും അറിയണ്ട. ദൈവോത്രം പറഞ്ഞു, നോഹയുടെ കാലം പോലെ തന്നെ സംഭവിക്കും. ഞാനും നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രതിഭാസം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടമാണ്. ഭക്തന്മാരെന്തുകൊണ്ട് കുറഞ്ഞു പോയി? എന്തുകൊണ്ട് കുറഞ്ഞു പോയി? ലൂക്കോസിന്റെ സുവിശേഷം 8:14 വാക്യം ദൈവോത്രം പറഞ്ഞു, വിതയ്ക്കുന്നത് പ്രസംഗം പണ്ടത്തെ കാട്ടി കൂടിയിട്ടില്ലേ? കൂടിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും കൺവെൻഷൻ, ഇനി കൺവെൻഷന്റെ സീസണാ. നിങ്ങൾ നോക്കിക്കോണം, ഈ 2-3 കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് കൺവെൻഷനാ. പക്ഷേ ലൂക്കോസെറ്റിന്റെ 14 നോക്കി, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. വിതയ്ക്കുന്നത് പണ്ടത്തെ കാലത്തെക്കാട്ടിൽ എത്രയോ ദൈവവചനം വാരി വിതറുന്നൊരു കാലഘട്ടമാണ്. എന്താ ഫലമില്ലാത്ത? ഫലമില്ലാത്തതിന്റെ കാരണമിതാ. എന്താ ഭക്തന്മാർ കുറഞ്ഞു പോയത്? ഭക്തന്മാർ കുറഞ്ഞു പോയതിന്റെ കാരണം ഇതാണ്, മനുഷ്യന്റെ മനസ്സ്. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ, അവൻ മുള്ളിനിടയിൽ വീണതുപോലെ ചിന്തകളും ധനത്തിന്റെ സംസാരഭോഗങ്ങൾ ഇന്നത്തെ ക്യാരക്ടറാണ്. ദൈവനത്തിൽ ഓർപ്പിച്ച പോലെ 3 കാരണങ്ങൾ കർത്താവ് എടുത്തു പറഞ്ഞില്ലേ? ഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ, ആങ്സൈറ്റി. മനുഷ്യനെ പിടിക്കുന്നൊരു കാലഘട്ടം, അന്ത്യകാലം. എന്തിനധികം? എന്നെ പ്രിയപ്പെട്ടവരെ, മരിക്കുമ്പോൾ ഒരു ഭക്തനായി മരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ, ഈ വഞ്ചന നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയാണ് ഞാൻ. എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. അവരോട് ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അവരും ഇതെല്ലാം സാധാരണ ജീവിതമാണെന്ന് കരുതിപ്പോകുന്ന ഒരു കാലഘട്ടം. കഥ പറഞ്ഞു, അറിയില്ല, നനച്ചിരിക്കാത്ത സമയത്ത് വരും.
ഇത് കെണി പോലെ സംഭവിക്കും. ഒരു പക്ഷി അല്ലെങ്കിൽ ഒരു മൃഗം വേടൻ വെച്ച കണിക്കകത്ത് പെട്ടിട്ട് കഴിയുമ്പോൾ അതിന് മനസ്സിലാകും, അയ്യോ ഞാൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്ന പോലെ കർത്താവിൻ്റെ വരവ്, അവൻ പറഞ്ഞ ലക്ഷണങ്ങൾ മുഴുവൻ ലോകത്തിൽ ആഗോളം കണ്ടുകഴിഞ്ഞു. ഇനി ഇതുകൂടെ വേണമെന്ന് പറയാനില്ല. ഏതാനും ദിവസം മുമ്പ് ഞാൻ ഇസ്രയേലിലായിരുന്നു. നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് കരയണമെന്ന് തോന്നിയ ഒരു സ്ഥലമുണ്ട്, ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ദേവാലയത്തിൻ്റെ പണി, മൂന്നാമത്തെ ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി ഒരുക്കുന്ന സാധനങ്ങൾ, അതിനെക്കുറിച്ച് കാണിക്കുന്ന ഒരു സ്ഥലമാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയപ്പോൾ അവരോട് ചോദിച്ചു, പെട്ടകം എവിടെയാണെന്ന് അറിയാമോ? അന്നവർ എന്നോട് പറഞ്ഞു, ദൈവം തൻ്റെ സമയത്ത് കാണിക്കും. ഇപ്പം ചെന്നപ്പം പറഞ്ഞു എന്നാണെന്നറിയാമോ? വി നോ വെർ ഇസ് ദ ആർക്ക്, പെട്ടകം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. പെട്ടകം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. 93 ഉപകരണങ്ങൾ വേണം ദേവാലയത്തിൻ്റെ പണി തുടങ്ങാൻ. 90 ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. മഹാപുരോഹിതന്റെ വസ്ത്രം ഞാൻ കണ്ടു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ അവിടെ അവര് കാണിച്ചു, എഴുതി കാണിച്ചു, ദിസ് ജനറേഷൻ, ഈ തലമുറ മൂന്നാമത്തെ ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടിയുള്ള ആർക്കിടെക്ചറൽ വർക്ക്, അതിൻ്റെ അടിത്തറയുടെ വർക്കുകൾ തുടങ്ങി, അത് വരച്ചതും അതിൻ്റെ മോഡലിൻ്റെ പടങ്ങളും മറ്റും ഞങ്ങളെ കാണിച്ചപ്പോൾ അവിടെ ഇരുന്ന് കരയണമെന്ന് തോന്നി. എന്താ കാരണം എന്നറിയാമോ? സഭ മാറ്റപ്പെട്ട ശേഷം, സഭ ഇവിടെ നിന്ന് ഉത്പ്രാവണത്താൽ മാറ്റപ്പെട്ട ശേഷം പണിയപ്പെടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഏതാണ്ടെല്ലാം ഒരുക്കിക്കഴിഞ്ഞു. മഹാപുരോഹിതന്റെ വസ്ത്രം, ഞാൻ ധരിച്ചിരിക്കുന്ന നീല ഡ്രസ്സ്, ഇച്ചിരൂടെ ഉള്ള നീല നിറം, ആ വസ്ത്രം തൂക്കിയിട്ടിരിക്കുന്ന കണ്ടു. $100,000 $100,000 മഹാപുരോഹിതന്റെ വസ്ത്രത്തിൻ്റെ വിലയെന്ന് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു അവിടെ കുറെ ഒച്ചിനെ കാണാൻ വെച്ചിട്ടുണ്ട്. എന്താ കാരണം? നീലനിറം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി മഹാപുരോഹിതൻ വസ്ത്രമിടത്തില്ല. അതുണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് അവരുടെ നിഘണ്ടുവിൽ, ടോറയിൽ പറഞ്ഞിട്ടുണ്ട്. മെഡിറ്റേറിയൻ കടലിലെ ഒരു ഒച്ചിൽ നിന്നെടുക്കുന്ന ഒരു എൻസൈമിലാണ് നൂല് മുക്കി ഉണങ്ങിയെടുത്തിട്ട് നെയ്തെടുക്കുന്നത്. ആ ഒച്ചുകളില്ലാതെ പോയി. മഹാപുരോഹിതന്റെ വസ്ത്രം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് കരുതി. പക്ഷേ 90 ഈ ഒച്ചുകൾ കൂട്ടമായി കയറി വന്നു. അതിൻ്റെ എൻസൈം എടുത്ത് അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വസ്ത്രം ഞാൻ കണ്ടു മഹാപുരോഹിതന്റെ. ആ ഒച്ചിനെ കാണാനും അവരവിടെ വെച്ചിട്ടുണ്ട്, ആ സ്നേഹിലെ. എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതുക്കലാണ്. അവൻ്റെ വരവ് ഏറ്റവും വാതുക്കലാണ്. എൻ്റെ ദൈവമക്കളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ദൈവപുത്രൻ്റെ വാക്കുകൾ ഓർത്താട്ടെ, നനച്ചിരിക്കാത്ത നാഴികയിൽ പെട്ടെന്ന് കെണി പോലെ, നോഹയുടെ കാലം പോലെ ജലപ്രളയം വന്ന് മുടിച്ചു കളയുവോളം അവർ അറിഞ്ഞില്ല. വിറ്റും നട്ടും അവർ പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ജലപ്രളയം വന്നവരെ മുടിച്ചു കളഞ്ഞപ്പോഴാണ് അവർ അറിഞ്ഞത് ഇതുപോലെ സംഭവിക്കും. ഈ രാത്രി പറയട്ടെ, ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിന് വരാം. വന്നിരുന്നെങ്കിൽ, ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, വന്നിരുന്നെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? ആത്മീകവും ഭൗമികവും എങ്ങനെ മുന്നോട്ട് പോകും? വഞ്ചന നിറഞ്ഞൊരു ലോകം, എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ലോകം എത്ര വഞ്ചന നിറഞ്ഞതാണ്! ഈ കുഞ്ഞുങ്ങളെങ്ങനെ വളർന്നു വരും? കൊച്ചുമക്കളൊക്കെ സകലവും മായ നിറഞ്ഞത്, സകലവും വഞ്ചന നിറഞ്ഞത്, അപകടപൂർണമായ ഒരു കാലഘട്ടം. മക്കളെ, പറഞ്ഞു മനസ്സിലാക്കുക, അല്പകാലം കൂടെ പിടിച്ചു നിൽക്കുക, ഈ കർത്താവ് വരും, താമസിക്കില്ല. എന്നാൽ ഈ രാത്രിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് വരാറായി എന്നുള്ളതിന് തർക്കമില്ല, യാതൊരു തർക്കവുമില്ല. ഇന്ന് കാണുന്ന സാമ്പത്തിക മേഖല അന്ത്യകാലത്തിൻ്റെ മേഖലയാണ്. അന്ത്യകാല ലക്ഷണം പറഞ്ഞതിൽ അന്തർദേശീയ രാജ്യങ്ങളും അന്തർദേശീയ കമ്പനികളും കൂടെ ചേർന്ന് വ്യാപാരം നടത്തുന്ന ഒരു കാലഘട്ടത്തെ ദൈവപുത്രനും തിരുവചനത്തിൻ്റെ പ്രവചനങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടം അതുപോലെ ആയി എന്നുള്ളത് യാതൊരു തർക്കവുമില്ല, യാതൊരു തർക്കവുമില്ല. നാളെ രാത്രി ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യം എടുത്തോളാം. എന്നാൽ ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തു വന്നാൽ വരാൻ തടസ്സമില്ല. ഇന്ന് രാത്രിയിൽ ദൈവപുത്രൻ വന്നാൽ ആ കാഹളധ്വനി മധ്യാകാശത്തിൽ കേട്ടാൽ
നിങ്ങളെടു ചൂള്ളപ്പെടുമോ കൈവിടപ്പെടുമോ? ഇവിടെ ഇരിക്കുന്ന ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലാണ് കർത്താവിൻ്റെ കാഹളധ്വനിയെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തെ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ പുനരുത്ഥാനം പ്രാപിക്കും. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടും. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതി, കണ്ടിവയ്ക്കുന്നതിനിടയിൽ വിദിൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ, കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ മാറ്റപ്പെടും. അവൻ വരും, താമസിക്കില്ല. അല്പകാലം കൂടെ ഒന്ന് പിടിച്ചു നിന്നാൽ മതി. ഒരു പക്ഷേ ഒരു ദിവസം കൂടെ ആയിരിക്കാം, ഒരു ദിവസേ ഒരു രാത്രി ആയിരിക്കാം, ഒരു പക്ഷേ ഏതാനും മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം, അറിയില്ല. ഒരു കാര്യം അറിയാം, അവൻ വാതുക്കലാണ്, അവൻ അടുക്കലാണ്. ഈ അന്ത്യകാല രക്ഷണങ്ങൾ നമ്മളെ അത് മനസ്സിലാക്കുന്നു. വിശുദ്ധിയെ തികച്ച ദൈവമക്കൾക്ക് ജീവിക്കാം. കർത്താവ് പറഞ്ഞ പോലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. രാത്രിയാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇഷ്ടമായി മാറിയത് കാലത്തിൻ്റെ ലക്ഷണം എനിക്ക് മനസ്സിലായപ്പോഴാണ്. വളരെ ഞാൻ ഭയപ്പെടുന്നു, വളരെ ഭയപ്പെടുന്നു. ഈ കർത്താവിൻ്റെ പറവ് സമീപിച്ചിരിക്കുകയാണ്. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും യേശുക്രിസ്തുവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാതെ ഇന്ന് രാത്രി ദൈവത്തിൽ മധ്യാകാശത്തിൽ വന്നാൽ, നിങ്ങൾ എടുക്കുമെന്നുള്ള ഉറപ്പില്ലാതെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, ഈ രാത്രി നിങ്ങളൊരു തീരുമാനമെടുക്കണം. ദൈവത്തിനു വേണ്ടി ഒരു തീരുമാനമെടുക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഈ ലോകത്തിൽ വന്നു. ഈ കർത്താവിൻ്റെ ജീവിതം ഞാനൊരു ഭാഗം മാത്രം ഒന്ന് എടുത്തോട്ടെ. 102-ാം സങ്കീർത്തനം ഒരു പ്രസംഗ വിഷയമാണെങ്കിലും ഞാൻ ഏതാനും വാക്കുകളിലൂടെ അതെന്ന് പറയുകയാണ്. ദൈവത്തിന് ഈ ഭൂമിയിൽ വന്നു, ദൈവത്തിന് ഈ ഭൂമിയിൽ വന്നു. അവൻ്റെ അനുഭവങ്ങളെ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനം ഇത്. മശിഹ സങ്കീർത്തനമാണ്. 102-ാം സങ്കീർത്തനത്തിൻ്റെ 25 തൊട്ടുള്ള വാക്യം എബ്രായനും 1:10 വാക്യമാണ്. യേശുക്രിസ്തുവിന് വേണ്ടി എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാവുന്നു. മതി, ആ ഭാഗം എടുത്ത് എബ്രായനും 1:10 വാക്യത്തിൽ ക്രിസ്തുവിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ അധ്യായം ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഈ സങ്കീർത്തനമാണ്. അവൻ്റെ കഷ്ടതയുടെ ദിവസത്തെക്കുറിച്ച് വർണ്ണിച്ചൊരു കാര്യം. 2 വാക്യം, കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, നിന്റെ ചെവി എന്നിലേക്ക് ചായ്ക്കണമേ. കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. ഇസ്രയേലിനെ പുരോഹിതന്മാർക്ക് അനുഗ്രഹിപ്പാൻ കൽപ്പന കൊടുത്തപ്പോൾ എല്ലാ വിവാഹവേളകളിലും അവസാനം പറയുന്നൊരു വാക്യമാണ്, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി, നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ നിങ്ങളുടെ മേൽ തിരുമുഖം പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം തരട്ടെ. അവൻ്റെ തിരുമുഖം പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ആനുകൂല്യമായി നിന്നുകൊണ്ട് അവർക്ക് നന്മകൾ കൊടുക്കുകയാണ്. എന്നാൽ അനേക സങ്കീർത്തനങ്ങളിൽ തിരുമുഖം മറയ്ക്കുന്നത് അവൻ്റെ കോപത്തിൻ്റെ സമയത്താണ്. കർത്താവിൻ്റെ കഷ്ട ദിവസം കാൽവരി ക്രൂശിൽ അവൻ പറഞ്ഞ വാക്ക് നമുക്കറിയാം, എല്ലാവരും അവനെ വിട്ടുപോകും എങ്കിലും എൻ്റെ പിതാവിനോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവൻ അത് മാത്രം മതിയായിരുന്നു. അവൻ അനുഭവിച്ച കഷ്ടതയുടെ ഏറ്റവും വലിയ പാരമ്യം കാൽവരി ക്രൂശാണ്. അവൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചതാണ്, കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. സകലരും കൈവിട്ടു, അവൻ്റെ കൂടെ ഇരിപ്പാലുള്ള ശിഷ്യന്മാർ ഓടിപ്പോയി. റോമൻ സാമ്രാജ്യം അവനെ ക്രൂശിക്കുന്നു. യഹൂദരാജ്യം പറഞ്ഞു, ഞങ്ങൾക്കവനെ വേണ്ട, അവൻ ആരുമില്ലാതെ വന്നു. എന്നാൽ അവൻ്റെ പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കി. 3 മണിക്കൂർ ഇരുട്ടായി. ആ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ടൊരു ശബ്ദം കേട്ടു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടതെന്ത്? നിന്റെ മുഖം എനിക്ക് മറക്കരുതെന്ന് പറഞ്ഞ കർത്താവിന്
പിതാവ് തന്റെ മുഖം മറച്ചു. എന്തിനു മറച്ചു? 22 സങ്കീർത്തനത്തിൽ വരുമ്പോൾ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാണ്, പരിശുദ്ധനായ ദൈവത്തിന് പാപത്തോടൊരു ബന്ധമില്ല, നിർമ്മലദൃഷ്ടിയുള്ളവൻ പാപത്തെ കണ്ടുകൂടാതെ വണ്ണം നിർമ്മലദൃഷ്ടിയുള്ളവനാണവൻ. ദൈവത്തിന്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കി ലോകത്തിന്റെ പാപം മുഴുവൻ അവന്റെ മേൽ ചുമത്തി കാൽവരി ക്രൂശിൽ അവൻ കിടക്കുമ്പോൾ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖം മറച്ചു കളഞ്ഞു. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എന്റെ പാപം എന്റെ മേൽ ചുമത്തിയപ്പോൾ, നിങ്ങളുടെ പാപം എന്റെ മേൽ ചുമത്തിയപ്പോൾ പിതാവിനവനെ നോക്കുവാൻ കഴിഞ്ഞില്ലേ? അല്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും നിത്യനരകത്തിൽ പോയേനെ. ഒരിക്കലും മടങ്ങി വരാത്ത നിത്യാഗ്നിയിൽ ഞാനും നിങ്ങൾ വീണേനെ. ഭയാനകമായ ശിക്ഷയിൽ ഞാനും നിങ്ങൾ പെട്ടേനെ. എന്നെ രക്ഷിപ്പാൻ എന്നെ അത്രമാത്രം സ്നേഹിച്ചു, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചെന്ന് സ്വർഗം തുറന്ന് രണ്ടു പ്രാവശ്യം പ്രഘോഷിച്ച ദൈവം തന്റെ പുത്രനെ കണ്ടില്ല എന്ന് നടിക്കത്തക്കൊണ്ട് മുഖം മറച്ചു കളഞ്ഞ് പാപത്തിന് ശിക്ഷ അവന്റെ മേൽ പകരുമ്പോൾ കഷ്ട ദിവസത്തിൽ എന്നെ മുഖം മറക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ആ മുഖം അവന് മറച്ചു കളഞ്ഞു. നിങ്ങളെ ഓർത്ത്, എന്നെ ഓർത്ത്, അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് സാധ്യതയുണ്ട്. അവന്റെ കരച്ചിലിന് അവൻ മറുപടി കൊടുത്തില്ല. ഈ രാത്രിയിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് പ്രായത്തിലുള്ളവരായിക്കൊള്ളട്ടെ, യേശുക്രിസ്തുവിന്റെ വരവ് സമീപിച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങൾ ജീവിക്കുന്ന തലമുറ ദൈവത്തിന് ഓർപ്പിച്ച പോലെ, തിരുവചനം പറഞ്ഞ പോലെ, വ്യാപാര ബന്ധത്തിൻ്റെ നമ്മൾ ഓർത്തതുപോലെയുള്ള ഒരു സാഹചര്യം അന്ത്യകാലത്ത് ഉടലെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവൻ വരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. തൻ്റെ ജനത്തെ ചേർക്കാൻ വരുമ്പോൾ, മധ്യാകാശത്തിൽ അവൻ്റെ കാഹളം തുണിക്കുമ്പോൾ നിങ്ങൾ എടുത്തുള്ളപ്പെടും എന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങളുടെ പാപത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച ഈ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ, നിങ്ങൾക്കതിന് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ലളിതമായൊരു പ്രാർത്ഥന. കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാനൊരു പാപിയാണ്. അരുതാത്ത വാക്കുകൾ, അരുതാത്ത പ്രവൃത്തികൾ, അരുതാത്ത ചിന്തകൾ എന്നിൽ വന്നിട്ടുണ്ട്. എനിക്കൊരു പാപപ്രകൃതി ഉള്ളവനാണ്. എന്നോട് ക്ഷമിക്കണം. നിന്റെ പുത്രൻ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിനാണ്. ഇന്ന് രാത്രി ഞാനത് അംഗീകരിക്കുന്നു. എൻ്റെ ജീവിതം അവന് സമർപ്പിക്കുന്നു. അവനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നിങ്ങൾ ഇന്ന് രാത്രിയിൽ ഒരു ദൈവൈതലായി മാറും. നിങ്ങളുടെ പേര് ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ എഴുതും. ഈ രാത്രി കർത്താവ് വന്നാൽ നിങ്ങളെ കൈക്കൊള്ളും. നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ, നിങ്ങളുടെ ഉറപ്പിനായി ഞാൻ പറയാം, ആരുമായിക്കൊള്ളട്ടെ. ദൈവപുത്രൻ പറഞ്ഞു, തിരുവചനത്തിൽ വായിക്കുന്നു, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുന്നിൽ എന്നെ ലജ്ജിക്കുന്നവനെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ലജ്ജിക്കും. ഈ കർത്താവിനെ ഇന്ന് രാത്രിയിൽ ഏറ്റുപറയുവാൻ, അവനെ എൻ്റെ ജീവിതത്തിൽ അംഗീകരിച്ചുവെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉറപ്പിനായി എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയാം, ആ വലത്തെ കരവൊന്ന് ഉയർത്തിക്കാണിക്കുമോ? ലജ്ജിക്കരുത്, സ്തോത്രം. ആ വലത്തെ കരവൊന്ന് ഉയർത്തിക്കാണിക്കുക. കർത്താവേ, ഇന്ന് രാത്രിയിൽ നിന്നെ എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. കരങ്ങൾ താഴ്ത്തിയിടാം. പല കരങ്ങൾ ഉയർന്നു. നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപിതാവേ, കർത്താവിൻ്റെ വചനത്തിനുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കരങ്ങളെ പരസ്യമായിട്ട് ഉയർത്തിയ എൻ്റെ ദാസീദാസന്മാരെ വിശേഷാൽ ഞങ്ങൾ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ പുനർനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും ദൈവം നമ്മോട് വളരെ കൃപ കാണിച്ചു, കരുണ കാണിച്ചു. കർത്താവിൻ്റെ ദാസന് സമർത്ഥമായ വചനം കൊടുത്തു.
വ്യത്യസ്തമായ ഒരു തലത്തിലൂടെയാണ് താൻ കടന്നുപോയത്. പ്രവചന വിഷയമാണല്ലോ, എന്നാൽ ഒടുവിലായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ധാരാളം അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായിട്ട് ഇടപെട്ടതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല നന്ദി അറിയിക്കുകയാണ്. വിശേഷാൽ ദൈവത്തിൻ്റെ വചനം കേട്ട എല്ലാവരെയും കാട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പരസ്യമായിട്ട് ചില മൂന്നാല് സഹോദരന്മാർ കരങ്ങളെ ഉയർത്തി അവരോർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുകയാണ്. കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാർ, സഹോദര സഹോദരന്മാർ എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാളെ കൃത്യം 6 മണിക്ക് തന്നെ കടന്നു വന്നാൽ ഗാനം ആലപിക്ക നമ്മളെ പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും നേരത്തെ തന്നെ കടന്നു വരാൻ ശ്രമിക്കുക. നാളെയും കർത്താവ് പ്രസിദ്ധനായ അനുഗ്രഹീതനായ ജോൺ ബി തോമസ് അവർകളാണ് ദൈവത്തിന് വചനം ശുശ്രൂഷിക്കുന്നത്. വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കടന്നു വരിക. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാടുവാനും ഇതര ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ ആവശ്യമുള്ള കൃപ ധാരാളം ദൈവം നൽകി ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ മോഹൻനാർ അവർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിക്കുന്നതാണ്. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിന്നെയും കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ പിന്നെയും തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ക്രമീകരിച്ച സുവിശേഷ മഹായോഗത്തിൻ്റെ 2-ാം രാത്രിയിൽ ഞങ്ങൾക്ക് തകസമയത്ത് കടന്നു വരുവാൻ ഇടയായി തീർന്നു. പ്രിയ പിതാവേ, ഞങ്ങൾക്ക് അങ്ങേ പാടി സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം അവസരത്തെ തന്നല്ലോ. നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വന്ന സമയം മുതലെ ഇതുവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും നിയന്ത്രണത്തിലുമായിരിക്കാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തുതിക്കുന്നു. അനുകൂലമായിരിക്കുന്ന എല്ലാ കാലാവസ്ഥയും എല്ലാ ആനുകൂല്യങ്ങളും ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് തന്നുവല്ലോ. ഐശ്വര്യമായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അവിടുത്തെ വിലയേറിയ വചനത്തിൽ കൂടെ ഉയർത്തുവാൻ അവിടുന്ന് സഹായിച്ചത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപിതാവേ, അവിടുത്തെ വിലയേറിയ വചനത്തിൽ സംസാരിപ്പാൻ അവിടുത്തെ ശ്രേഷ്ഠദാസനെ അവിടുന്ന് എടുത്തുപയോഗിച്ചത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനും ആ ലോകാവസാനത്തിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ ആധികാരികമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ വിലയേറിയ ദാസനിൽ കൂടെ ദൈവം കൊടുത്ത ആ നിയന്ത്രണത്തിൽ ദൈവമായ കർത്താവേ ഇന്ന് രാത്രിയിൽ സംസാരിപ്പാൻ അവിടുന്ന് ഇടയാക്കിയത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അന്ത്യകാലത്ത് ദുരുപദേഷ്ടക്കന്മാർ കടന്നു വന്നിട്ട് ഈ മതഭേദങ്ങളെ നുഴയിപ്പിച്ച് അനേകരെ അതിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്നു. അവരുടെ കൗശലവാക്കു നിമിത്തം അവരെ വാണിഭമാക്കുന്നു എന്നുള്ള ആ പ്രാരംഭവാക്യത്തോടുകൂടെ കർത്താവേ അവിടുത്തെ ദാസന് സംസാരിപ്പാൻ ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം. ഇന്ന് ലോകത്ത് ഞങ്ങൾ കണ്ണോടിക്കുമ്പോൾ ഒരുപാട് ഭാഗങ്ങളിലെ ദൈവമായ കർത്താവേ മനുഷ്യരെ വശീകരിച്ച് വഞ്ചിച്ച് അവരെ ദൈവത്തിൽ നിന്ന് അകത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആത്മീക ജീവിതത്തിൽ നിന്ന് അകത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മാത്രവുമല്ല, ഈ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമായിട്ട് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞത് ഈ സമയം ഓർക്കുന്നു. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും നിങ്ങളെ വശീകരിച്ചിട്ട് നിങ്ങളെ വരുതി തെറ്റിക്കുവാനും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കളയുവാനും ഇടയാക്കുമെന്നുള്ളത് ഞങ്ങളെ കർത്താവെ കേൾപ്പിച്ചുവല്ലോ. നന്ദിയോടുകൂടെ സ്തോത്രം. ഇന്ന് ലോകത്തിൽ അത് കാണുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ ഞങ്ങളുടെ കർത്താവെ ഈ വചനങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും നോഹയുടെ കാലം പോലെയുള്ള ഒരു കാലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ ഓർപ്പിച്ചുണർത്തിയതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അന്ന് ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു, ലോകപ്രകാരം ജീവിക്കുന്നവരുണ്ടായിരുന്നു. ഈ ലോകത്തിൽ തിന്നുക, കുടിക്കുക, വിവാഹം കഴിക്കുക, വിവാഹത്തിന് കൊടുക്കുക എന്നുള്ള ഏക ഉദ്ദേശത്തിൽ ജീവിക്കുന്നവരുണ്ടായിരുന്നു. ഈ കാലത്തും അതുപോലെ തന്നെ ആയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കുവാനിടയാക്കിയത് കൊണ്ട് സ്തോത്രം. ദൈവമായ കർത്താവ് ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു അടുക്ക വാതുക്കൽ തന്നെയായിരിക്കുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളണമെന്ന് ഞങ്ങളെ ഓർപ്പിച്ചുണർത്തിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലേക്ക് വന്നു ഞങ്ങളുടെ പാപത്തിനു വേണ്ടി. മനുഷ്യവർഗത്തെ ഒന്നടങ്കം വീണ്ടെടുക്കുവാൻ വേറെ വഴിയില്ലായകയാൽ അവിടുന്ന് ലോകത്തിലേക്ക് വന്നു മനുഷ്യനായി തീർന്നു. 33.5 വർഷക്കാലം ലോകത്തിൽ ജീവിച്ചവൻ കാൽവല്ലിയെ ക്രൂശിൽ ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷാവിധി എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്കായി യാഗമായി തീർന്നത് കൊണ്ട് സ്തോത്രം. അവിടുന്ന് മരിച്ചവൻ മാത്രമല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഇനി ജീവിക്കുന്നവൻ മാത്രമല്ല, ഞങ്ങളെ ചേർത്തുകൊള്ളുവാൻ, ഇന്ന് രക്ഷിക്കപ്പെട്ടവരെ ചേർത്തുകൊള്ളുവാൻ എത്രയും വേഗം
വരുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടുകൂടെ സ്തോത്രം. ആകയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഞങ്ങളുടെ കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് അവിടുത്തെ വരവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിൽ ജീവിക്കുവാൻ അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസിന് വചനം കൊടുത്തത് കൊണ്ട് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ ഐശ്വര്യമായിട്ട് അവിടുത്തെ വചനത്തിൽ കൂടെ ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തി കാണിപ്പാനിടയാക്കിയത് കൊണ്ട് സ്തോത്രം. ഇന്ന് രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തുതിക്കുന്നു. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയത് കൊണ്ട് നന്ദി പറയുന്നു കർത്താവേ. അവർ തുറന്ന് ദൈവവചനപ്രകാരം ജീവിച്ച് അവിടുത്തെ വരവിനെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിനായിട്ട് സ്തോത്രം. ഈ ഭവനാംഗണം ഇങ്ങനെ ഒരു സുവിശേഷ മഹായോഗം നടത്തുവാൻ അവർ കർത്താവേ അത് വിനിയോഗിക്കുവാൻ ഇടയാക്കിയത് കൊണ്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ സംഘാടകർക്കായിട്ട് സ്തോത്രം. ഇന്നലെ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ അവിടുത്തെ ദാസിനെ ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ഇനി നാളെയുള്ള ദിവസങ്ങളിലും ദൈവമായ കർത്താവെ ഐശ്വര്യമായിട്ട് രക്ഷകാംഗി ഉയർത്തുവാൻ സഹായിക്കണം. അവിടുത്തെ ദൂതന്മാരെ അവിടുത്തെ ദാസന്മാരെ അവിടുത്തെ ദൂതുമായിട്ട് അയക്കണം എന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയുടെ ആനുകൂല്യം നൽകിയല്ലോ. അടുത്ത ദിവസങ്ങളിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അനുകൂലമായ കാലാവസ്ഥ നൽകണമേ. പാടുവാൻ അവിടുത്തെ മകനെ ബലപ്പെടുത്തണമേ. എല്ലാവിധ അന്തരീക്ഷത്തെയും അവിടുന്ന് നിയന്ത്രിക്കണം. തിരുനാമത്തെ എല്ലാ നെല്ലിലും മഹത്വപ്പെടുത്തണം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു കൂടെ ഇരിക്കണമേ. തിരുനാമത്തെ എല്ലാ നെല്ലിലും മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ വളരെ വിനയമായി താഴ്മയായി പ്രാർത്ഥിക്കുന്നു. ദൈവമുണ്ടായി കേൾക്കണമേ. പിതാവായ ദൈവത്തിന് സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ഞങ്ങളെ വഴി നടത്തുന്ന ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നാം ഓരോരുത്തരോടും വചനം കേട്ട ഏവരോടും ലോകമൊക്കെയുള്ള സകല വിശുദ്ധന്മാരോടും വിശേഷാൽ വചനം സംസാരിച്ച അവിടുത്തെ ദാസനോടും ഇന്ന് തീരുമാനമെടുത്ത് രക്ഷകനെ സ്വീകരിച്ച അവിടുത്തെ മക്കളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.